നാട്ടിൽ കുടികൊള്ളുമേ. കുറുതിക്കളങ്ങളിൽ പാട്ടുപാടി കുങ്കുമ കലശങ്ങളാടിയാടി, കുറുതിക്കളങ്ങളിൽ പാട്ടുപാടി കുങ്കുമ കലശങ്ങളാടിയാടി, വാളും സിലമ്പുമായി സംഹാര താണ്ഡവം പാടുമേ ശ്രീ കുറുമ്പേ. ജയദുർഗേ ജയദുർഗേ, കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്ങല്ലൂരമ്മേ, കുന്നള നാട്ടിൽ കുടികൊള്ളുമമ്മേ. മുത്തമിഴും മുത്തായി നൂലകിം വിളക്കായി, മുത്തമിഴും മുത്തായി നൂലകിം വിളക്കായി, കോവലെന്ന പ്രിയയായി കണ്ണകിയായി പണ്ട് കാവേരി തീരത്ത് വളർന്നോറമേ. ജയദുർഗേ ജയദുർഗേ, കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്ങല്ലൂരമ്മേ, കുന്നള നാട്ടിൽ കുടികൊള്ളുമമ്മേ. പ്രതികാര രുദ്രയായി പാവകജ്വാലയായി മധുരാ നഗരം എരിച്ചോരം മേ. പ്രതികാര രുദ്രയായി പാവകജ്വാലയായി മധുരാ നഗരം എരിച്ചോരം മേ. മാനവധർമ്മം കതിരിട്ട് നിന്നോറി മാവേലി നാട്ടിന് വന്നോറമേ. ജയദുർഗേ
മകനെ, പുണ്യം ചെയ്തവർക്ക് മാത്രമേ സത്പുത്രന്മാരുണ്ടാവുകയുള്ളൂ. അവർക്ക് മാത്രമേ മഹാലക്ഷ്മി മരുമകളായി വരികയുമുള്ളൂ. സർവസാക്ഷിയായ ഭഗവൻ, ഈ വൃദ്ധനെ അഹങ്കാരിയാക്കരുത്. ഞാൻ അഹങ്കരിച്ചു പോകുന്നു. മഹാപ്രതാപിയായ ചോളരാജാവ് മുന്നൂറ് ചടിച്ച് എന്റെ കുഞ്ഞുങ്ങളെ അഭിനന്ദിച്ചു. വീരപരാക്രമിയായ പാണ്ഡ്യരാജാവ് മുത്തുക്കുട സമ്മാനിച്ചു. ചേരമാൻ പെരുമാൾ തിരുവെൺസിന്റെ സമ്മാനം. മലമ്പിരി ശംഖ്, മലരാൾ തകജൻ മലമ്പിരി ശംഖ് സമ്മാനിച്ചിരിക്കുന്നു. കനകരത്നങ്ങളെക്കാൾ വില കൂടിയതാണിത്. ഇടതുവശം ഭാര്യ, ഭാര്യാധർമ്മത്തെ വെളിപ്പെടുത്തുന്നതാണ് മലമ്പിരി ശംഖ്. ചേരമാൻ പെരുമാൾ തിരുമനസിനെ ഞങ്ങളുടെ സ്നേഹബഹുമാനങ്ങൾ ദയവായി അറിയിക്കുക. ആ തൃച്ചേവടികൾ തൊട്ടുതൊഴാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. കണ്ണകി, ഈ പൂമത്തയിലിരിക്കൂ. ചീനയിൽ നിന്നും പ്രത്യേകതരം തുവരുകൾ വരുത്തി നിറച്ചിട്ടുള്ളതാണ് ഈ ധൂളിമത്ത്. എങ്കിലും അവിടുത്തെ പാദം തഴുകി നിലത്തിരിക്കാനാണ് എനിക്ക് ഇഷ്ടം. കണ്ണകി, എന്റെ കുടുംബ സൗഭാഗ്യങ്ങൾ മുഴുവൻ ഞാൻ ഈ നീണ്ട കണ്ണുകളിൽ കാണുന്നു. അവിടുന്ന് എന്റെ ദേവനാണ്. ഈ മാളിക എന്റെ ശ്രീകോവിലും. മഹാഭൈരവി, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. എല്ലാമായി എന്റെ ദൈവത്തെ, തെല്ലിട പോലും എന്നിൽ നിന്ന് അകറ്റരുതേ. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ശക്തിക്കും നമ്മൾ അകറ്റാൻ സാധ്യമല്ല. കോവിലൻ എന്നും കണ്ണകിയുടേതായിരിക്കും. അനുസരണയുള്ള ഗൗളി, ഞാൻ പറഞ്ഞ വാക്കുകൾ അതിന്റെ ഭാഷയിൽ ആവർത്തിക്കുകയാണ്. ഞാൻ മറ്റെന്തോ ചിന്തിച്ചു പോയി. അതാ അച്ഛൻ വരുന്നു. എന്താ നിർത്തിക്കളഞ്ഞത്? അങ്ങ് സംഗീതത്തിന്റെ മറുകര കണ്ട ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടുകേൾവികൾ സത്യമാകണമെന്നില്ല. കാവേരി നദി ഒരു സത്യമാണ്. അതെ. അതിന്റെ തീരത്ത് നിൽക്കുന്ന മഞ്ഞക്കടമ്പ് വൃക്ഷങ്ങൾ ഒരു സത്യമാണ്. എങ്കിൽ അങ്ങയുടെ പാട്ട് കേട്ട് ഇക്കിളിയോടെ പതഞ്ഞൊഴുകിയവളാണ് കാവേരി. അത് കേട്ട് കോരിത്തരിച്ചു നിന്നവയാണ് കടമ്പ് വൃക്ഷങ്ങൾ. കണ്ണകി, നീ കവിത ചമയ്ക്കുന്നു. ഒരു മഹാകവിയുടെ കൺമുൻപിൽ വെച്ചോ? ഇല്ലല്ല. സാരമില്ല കണ്ണകി, വായിക്കൂ. മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങി ഉണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം. ഓ മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങി ഉണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം. ഓ മഞ്ജുഭാഷിണി. ശിരകളി പ്രിയദർശിനി നിൻ മോതിര കൈവിരൽ
ഒഴുകുമ്പോ നാദസിരകളിൽ പ്രിയദർശിനി നിൻ മോതിരക്കൈ വിരൽ ഒഴുകുമ്പോ താനെ പാടാത്ത തന്ത്രികളുണ്ടോ താളം പിടിക്കാത്ത ഹൃദയമുണ്ടോ മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങി ഉണരുന്നതേതൊരു രാഗം ഏതൊരു ഗീതം ഓ മഞ്ജുഭാഷിണി രാഗസരസിതിൽ പ്രാണസഖീനിൻ രാജീവനയനങ്ങൾ വിടരുമ്പോ രാഗസരസിതിൽ പ്രാണസഖീനിൻ രാജീവനയനങ്ങൾ വിടരുമ്പോ വാരിച്ചൂടാത്ത മോഹങ്ങളുണ്ടോ കോരിത്തരിക്കാത്ത സ്വപ്നങ്ങളുണ്ടോ മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം ഏതൊരു ഗീതം ഓ മഞ്ജുഭാഷിണി പേമാരിയും കാറ്റുമാണെന്ന് കേട്ടു. സാരമില്ല, ഇന്ന് ചരക്കിറക്കേണ്ട ദിവസമാണ്. കച്ചവടത്തിൽ കൈപ്പുഴ വരാതിരിക്കാൻ ദേവി അനുഗ്രഹിക്കും. നമ്മുടെ വിവാഹത്തിന് ശേഷം വ്യാപാരത്തിൽ എനിക്ക് വിജയമാണ്. ലക്ഷം വരാഹണ തുണിത്തരങ്ങളും കരിമ്പിന്നീരും ബ്രഹ്മദേശത്തേക്ക് കയറ്റിയേക്കണം. ഈ കൈകൊണ്ട് തൊടുന്നതെല്ലാം പൊന്നാകട്ടെ. ൂ
കാറ്റും കോളും ഒക്കെ മാറിയെന്ന് തോന്നുന്നു. അതെ അതെ അതെ. ഏതായാലും ഞങ്ങളുടെ ചരക്ക് ഞങ്ങൾ കയറ്റി. എന്റെ ചരക്കുകളും കയറ്റി അയച്ചു. പഞ്ഞിയും കടുകും എത്ര വരാഹനുണ്ടായിരുന്നു? 37,000 വരാഹനുണ്ടായിരുന്നു. അല്ല, നമ്മുടെ ചീന വ്യാപാരി അല്ലേ അവരുന്ന്? അതെ അതെ. നമസ്കാരം. നമസ്തേ. ശീശേഷാശിയും മുഷാശിയും കുശാശീശ കോവലായി. അല്ലേ, മനസ്സിലായില്ലേ? കോവിലൻ വാൻ കഴിഞ്ഞ ഉടനെ എന്തിന് വണ്ണുണ്ട്? ഓഹോ, ഈ കോവിലിനാണോ കോവിലായി എന്ന് പറഞ്ഞത്? നമ്മുടെ വാണിജ്യ കാര്യങ്ങളെ പറ്റി ചീനന്റെ അഭിപ്രായം എന്താണ്? കാവേരി പൂമ്പട്ടണത്തിലെ പട്ട് 100 കമ്പോളം പിടിച്ചടക്കി കളഞ്ഞെന്നാണ് ചീനി പറയുന്നത്. അത് ചോള രാജ്യത്തെ നെയ്ത്തുകാരുടെ മിടുക്കാണ്. മോതിരത്തിൽ കൂടി വലിച്ചെടുക്കാവുന്ന പട്ടാണ് അവർ കയറ്റി അയക്കുന്നത്. ചീനിച്ചു പച്ചമ്മാരി. കോടാനക്കോടി ഗോളങ്ങളെയും തൃശൂലം കൊണ്ട് നിയന്ത്രിക്കുന്ന സത്യസ്വരൂപിണി, എന്റെ ഭർത്താവിന് അനന്തമായ ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. സത്യവും ധർമ്മവും എന്നും ഞങ്ങളോടൊത്തുണ്ടായിരിക്കണമേ. പാൽക്കഞ്ഞ് വിളമ്പട്ടെ അമ്മേ. ധൃതിയില്ല മോളെ, നീ വല്ലതും കഴിച്ചോ? അദ്ദേഹം വരാതെ അഴിമുഖത്ത് കച്ചവടത്തിന് പോയിരിക്കുന്നവൻ വരാൻ താമസിച്ചു എന്ന് വരും. അതുവരെ എന്റെ മകൾ വിശന്നിരിക്കണോ? എനിക്ക് വിശപ്പില്ല. നിനക്ക് വിശപ്പ് മാത്രമല്ല, ക്ഷീണവും കാണും. എത്രയോ ബാല്യക്കാരുള്ള വീടാണിത്. എന്നിട്ട് ആഹാരം പാകം ചെയ്യുവാനും വെള്ളം കോരുവാനും നീ എന്തിന് ബുദ്ധിമുട്ടുന്നു? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് വീട്ടു ജോലി ചെയ്യുന്നു. ഞങ്ങൾക്കൊന്നും പറയാനില്ല മകളെ. നിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെയും ഇഷ്ടം. ഞങ്ങൾക്ക് വയസ്സായി. ഈ വീട്ടിലെ നിറവിളക്ക് നീ മാത്രമാണ്. ഉഗ്രപ്രതാപി, ഊഴിക്കുടയവൻ, സകലകലാ വല്ലഭൻ, കരികാല ചോളവേന്ദ്രൻ എഴുന്നള്ളുന്നു. സിംഹളനാട്ടിലെ കാര്യം തിരുമനസ്സിൽ ഉണർത്തിക്കുവാനുണ്ട്. നമുക്ക് മനസ്സിലായി. കുടിശ്ശിക തന്നു തീർക്കാതെ ആ നാട്ടിലേക്ക് ഇനി ലവംഗം, കച്ചോലം, ഏലം മുതലായ യാതൊരു സാധനങ്ങളും കയറ്റി അയക്കണ്ട. കൽപ്പന പോലെ. മഹാരാജൻ, ചീനയിൽ നിന്നും ഒരു ദൂതൻ വന്നിട്ടുണ്ട്. ഓഹോ, കൊങ്കൺ നാട്ടിലുണ്ടാക്കുന്ന ഉരുക്കിലായിരിക്കും അവരുടെ നോട്ടം. നാലിലൊന്ന് ചീനയ്ക്ക് വിൽക്കാം. പക്ഷേ കച്ചവട ചുമതല നമ്മളുടെ ഇരുനിധിയുടെ മകൻ കോവലനെ ഏൽപ്പിക്കണം. അടിയൻ, രണ്ടുപേർ കൽപ്പന കാത്തു നിൽക്കുന്നു, വരാൻ പറയൂ. അടിയങ്ങടെ കിടാർത്തി മാധവി ആട്ടം വിധി പോലെ പഠിച്ചു കഴിഞ്ഞു. തിരുവുമ്പിൽ വെച്ച് അരങ്ങേറ്റം നടത്താൻ തിരുവുള്ള ഉണ്ടാകണേ. ആരാണ് അവളുടെ ഗുരു? പെരുവന്തോ നട്ടുവനാരാണ്. ഓഹോ, 16 അംഗക്രിയകളും 4 വൃത്തികളും പഠിച്ചുവോ? ആ, 30 മുദ്രകൈകളും. ഗുരുജനങ്ങളുടെ അനുഗ്രഹത്താൽ സർവവും പഠിച്ചേ. എങ്കിൽ നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ അരങ്ങേറ്റം നടത്താം. അടവ് തെറ്റാതെ ആടിയാൽ അവൾക്ക് ചോളസിംഹാസനം തലക്കോൽപ്പട്ടം നൽകുന്നതായിരിക്കും. രാജമുറി ചടിക്കട്ടെ. അടുത്ത പൗർണമി നാളിൽ നർത്തകി മാധവി അവളുടെ നൃത്തം നമ്മളുടെ മുൻപിൽ വെച്ച് അരങ്ങേറുന്നതാണ്. സാമന്തന്മാരെയും നൃത്തകലാ പ്രവീണരെയും വിവരമറിയിക്കും. ഉത്തരവ്. കോവലൻ വന്നു മോളെ? ഇല്ലമ്മേ. അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു കുഞ്ഞെ? ഇരിക്കൂ, ഇരിക്കൂ. വളരെ ഭേദമുണ്ട്. എന്നാൽ ഇനി മകള് പോയി അല്പം വിശ്രമിക്കുക. ഇന്നലെ രാത്രി നീ അശേഷം ഉറങ്ങിയില്ലല്ലോ. സാരമില്ല, അമ്മ ഉറങ്ങിയതിന് ശേഷം ഞാൻ പോയിക്കൊള്ളാം.
വണ്ടിക്കാരെ, വണ്ടി ഇവിടെ നിൽക്കട്ടെ, താൻ ഇങ്ങോട്ട് വരും. കുറെ പൂ വാങ്ങിച്ചു കൊടുത്തയച്ചു. ഒരു കൂടെ പൂവിന് എന്താണ് വില? യമാൻ ഇഷ്ടമുള്ളത് തന്നേച്ചാ മതി. പക്ഷേ ഇന്ന് പൂ വേറൊരിടത്തും കിട്ടൂല. മാധവിയുടെ അരങ്ങേറ്റമാണ് അരമനയിൽ വെച്ച്. യമാൻ പോണില്ലയോ അരങ്ങേറ്റം കാണാൻ? അയ്യോ, മാധവിയെ കാണണമെങ്കിൽ പുണ്യം ചെയ്യണം. യമാനെ ഹംബ്ലി അമ്മാൻ ഉദിച്ചു പൊങ്ങുമ്പോലെ അല്ലയോ ആ മുഖം. ഈ പൂക്കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കൂ. കന്നിത്തമിഴിന്റെ വർണ്ണക്കിളി, മാധവി, നൃത്തം, ലാസ്യം, താണ്ഡവം, തില്ലാന, ഇവ അരങ്ങേറുന്നു. മനോഹരിയായ മാധവി, വൈശ്യമോഹനമായ നൃത്തം, നൃത്തം ചെയ്യുന്നത് കന്നിത്തമിഴിന്റെ വർണ്ണക്കിളി, മാധവി, നൃത്തം, ലാസ്യം, താണ്ഡവം, തില്ലാന, ഇവ അരങ്ങേറുന്നു. മനോഹരിയായ മാധവി, കലാ കോവിതനായ കലികാല ചോളമന്നൻ നൃത്തം തിക്കൻ പാർക്കുന്നു. എന്തൊരു വാസന! അയ്യ, ഇത്രയും നല്ല വാസനയുള്ള തൈല ഇതിനു മുമ്പ് ഇവിടെ എങ്ങും കൊണ്ടുവന്നിട്ടില്ല. പഠിച്ച പണി 18 നോക്കി ഈ ഒട്ടിയാണോ ഒന്ന് കെട്ടാൻ പറ്റുന്നില്ല. ഇതൊന്ന് കെട്ടി തന്നെ. അത്രേ ഉള്ളോ? അല്ല, വയറാണല്ലോ ഇതിന്റെ മുമ്പോട്ട് അങ്ങോട്ട് പോകുന്നത്. ഞാൻ പറയാറുണ്ട്, വലിച്ചു വാരി ഒന്ന് തിന്നരുതെന്ന്. നീ ഇവിടെ കിടന്ന്, നീ ഇങ്ങോട്ട് വന്ന് അവിടെ കിടന്ന്, ഇത് കെട്ടാവുന്ന ഞാൻ നോക്കട്ടെ. നീ എന്തൊരു വിഷമമുള്ള. ഒരു നേരത്തെ പറ്റിച്ചു നന്നായിട്ട് കുടലെല്ലാം കൂടെ മേലോട്ട് കയറി വരുമ്പോ. അത്രേ ഉള്ളോ? സാരമില്ല, കുറച്ച് നേരത്തേക്ക് അങ്ങനെയൊക്കെ ഇരിക്കും. നീ ഒന്ന് കുനിഞ്ഞേ, ഇവിടെ നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. പിന്നല്ലേ കുനിയുന്നത്? എലി കൊട്ടാരത്തിൽ ചെല്ലുമ്പോഴേ മഹാരാജാവിനെ കാണുമ്പോ താന്ന് തൊഴണം. ആ ഒന്ന് കുനിഞ്ഞേ. അമ്മേ അമ്മേ, അദ്ദേഹം വരുന്നു. വന്നോ? വണ്ടി വരുന്നുണ്ട്. ഇത്രയും പ്രായമായിട്ടും അവൻ പുറത്തു പോയിട്ട് വരാൻ താമസിച്ചാൽ എനിക്ക് മനസമാധാനമേ ഇല്ല. എന്നാൽ ഇനി അവനെ പുറത്തേക്കെങ്ങും അയക്കണ്ട. നമ്മേക്കാൾ ബുദ്ധിയും യുക്തിയും വിവേകവും ഉള്ളവനാണ് കൂവലൻ. ഇതിവിടെ തരാൻ പറഞ്ഞു. അദ്ദേഹം എവിടെ? അളകയ്യന്റെ വീട്ടിൽ പോകുന്നൊന്നും വണ്ടി വേണ്ടെന്നും പറഞ്ഞു. ഓഹോ, അപ്പോൾ അളകയ്യന്റെ വണ്ടിയിൽ വരുമായിരിക്കും. കാവേരി പൂമ്പട്ടണത്തു കാമദേവൻ വന്നിറങ്ങി കളഹം സച്ചോലകളിൽ വളകിലുങ്ങി തളകിലുങ്ങി. കാവേരി പൂമ്പട്ടണത്തിൽ
രാമദേവൻ വന്നിറങ്ങി കളഹം സച്ചോലകളിൽ, കളഹം സച്ചോലകളിൽ വളകിലുങ്ങി തളകിലുങ്ങി. കാവേരി പൂമ്പട്ടണത്തിൽ കാമദേവൻ വന്നിറങ്ങി കളഹം സച്ചോലകളിൽ, കളഹം സച്ചോലകളിൽ വളകിലുങ്ങി തളകിലുങ്ങി തളകിലുങ്ങി. കാമദേവൻ വന്നിറങ്ങി കളഹം സച്ചോലകളിൽ, കളഹം സച്ചോലകളിൽ വളകിലുങ്ങി തളകിലുങ്ങി തളകിലുങ്ങി. കാർക്കുഴലിൽ കതിർച്ചൂടി കസ്തൂരി കുറി ചാർത്തി കന്നിത്തമിഴ് പെൺ കൊടിയെ കൂടെ നിരുത്തി. കാമദേവൻ വന്നിറങ്ങി കളഹം സച്ചോലകളിൽ, കളഹം സച്ചോലകളിൽ വളകിലുങ്ങി തളകിലുങ്ങി തളകിലുങ്ങി. തട്ടിപ്പാകുന്ന ജന്തരി തകുന്തരി തകണക്ക് തരികിടത്തൊക്കെ തട്ടിപ്പാകുന്ന ജന്തരി തകുന്തരി തകണക്ക് തരികിടത്തൊക്കെ ജന്തരിതാ ചകതരിതാ ചന്ദന കുക്കുതരിതാ കുക്കുതരിതാ ചകുതരിതാ ചകുതരികിടത്തൊക്കെ ചന്ദരികിടത്തൊക്കെ ചകതരികിടത്തൊക്കെ നന്ദരികിടത്തൊക്കെ തട്ടിത്തുവാങ്കുതും തകുതുക്കു തട്ടിക്കിടത്തും വിത്തുവാങ്കുതും തകുതുക്കു തട്ടിക്കിടത്തും താങ്കുതും തകുതുക്കു തട്ടിക്കിടത്തും താ തിലാന തിലാന നർത്തനമാടി തിലാന തിലാന നർത്തനമാടി തിലാന തിലാന നർത്തനമാടി. ഇടതുകാൽ മടക്കുന്ന വൈശാഖ നിലയിൽ നാം അല്പം ശങ്കിച്ചു. പക്ഷെ മാധവി ശാസ്ത്രോക്തമായി അതീവ സാമർഥ്യത്തോടെ അത് പ്രകടിപ്പിച്ചു. ഈ നവരത്നമാല സമ്മാനിക്കുന്നതോടൊപ്പം നാം മാധവിക്ക് തലക്കോൽപ്പട്ടവും 1001 പൊന്നും ഇതാ സസന്തോഷം സമ്മാനിക്കുന്നു. ഒന്ന് പൊന്നുകൊടുക്കാൻ തയ്യാറുള്ള ആരെയും ഭർത്താവായി സ്വീകരിക്കാൻ മാധവിക്ക് ഈ നിമിഷം മുതൽ അവകാശമുണ്ടായിരിക്കുന്നത്. രണ്ടായിരത്തി
രണ്ടായിരം പൊന്ന്. 2500 പൊന്ന്. 2500. 3000 പൊന്ന്. 3001 പൊന്ന്. ഒരു യുവതിയുടെ കലാവൈഭവത്തെക്കാൾ അവളുടെ കൈകാലുകളെയാണ് നിങ്ങളിൽ ഒട്ടുമുക്കാൽ പേരും സ്നേഹിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു. മാധവി, കലാദേവതയാൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. നിന്നെ വിലയ്ക്ക് വാങ്ങാനായി ഇതാ കുബേരന്മാർ പലരും പണക്കിഴി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ആരെ സ്വീകരിക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കുക. മടിക്കണ്ട, നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ ആകട്ടെ. ലക്ഷ്മിക്ക് വിഷ്ണു, ദേവേന്ദ്രിക്ക് നളൻ, മാധവിക്ക് ഗോവൻ. അമ്മ എന്തിനു എഴുന്നേറ്റ് നടക്കുന്നു? അദ്ദേഹം വരും. കച്ചവടത്തിന് പോയ ആളല്ലേ, അല്പം താമസിച്ചേക്കും. എന്നാലും ഇതേവരെ കണ്ടില്ലല്ലോ മോളെ. വരും, അമ്മ വന്ന് കിടക്കും. ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല മാധവി. ഇതുവരെ അനുഭവിക്കാത്ത സുഖങ്ങളെല്ലാം ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ പോവുകയാണ്. ഇത് മദ്യമല്ലേ എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ മധു എന്നാണ് ഇതിന്റെ സാക്ഷാൽ പേര്. ഇത് കുടിച്ച് പലരും തലകറങ്ങി വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഏതാണ് കറങ്ങാതെ നിൽക്കുന്നത്? ചന്ദ്രനും സൂര്യനും മറ്റു ഗോളങ്ങളും എല്ലാം കറങ്ങയല്ലേ. കുടിക്കൂ, ആ ചുണ്ടൊന്ന് തൊട്ടാൽ ഇതിന്റെ മാധുര്യം കൂടും. കുടിക്കൂ. ഈ കാവേരി പൂമ്പട്ടണം ഇപ്പോൾ അസൂയ കൊണ്ട് പുകയുകയായിരിക്കും. എന്തിന്? ഒരു കാമദേവനെ എനിക്ക് കിട്ടിയതുകൊണ്ട്. മാധവി, മാധവി എന്നും അങ്ങയുടേത് മാത്രമായിരിക്കും. മാധവി, സ്വാമി, മാധവി, ഞാനെല്ലാം മറക്കുന്നു. എന്നെ മാത്രം ഓർമ്മിച്ചാൽ മതി. ഒരു അപ്സരസായ നീ എന്തിനീ ഭൂമിയിൽ വന്നു? ഈ കൊച്ചു ദേവേന്ദ്രനുമായി അലിഞ്ഞു ചേരാൻ. മാധവി, സ്വാമി, മാധവി, സ്വാമി. മാധവി, എന്റെ സകല സമ്പത്തും നിനക്കാണ്. സ്വാമി, അവിടുത്തെ സമ്പത്ത് എനിക്ക് വേണ്ട. വേണ്ടത് അവിടുത്തെ സ്നേഹമാണ്. എനിക്ക് എനിക്ക് വസിക്കാൻ മണിമാളിക വേണ്ട. ഈ ഹൃദയം മതി. മാധവി, സ്വാമി, നീ എന്നെ മറക്കുമോ? അത് ഈ ജന്മത്തിലില്ല. മാധവി, സ്വാമി. മനുഷ്യർക്കെല്ലാം ഭാഗ്യം വരും, എന്നാൽ നമുക്കിങ്ങനെ ഒരു ഭാഗ്യം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നമുക്ക് പ്രത്യേകം ഒരു മാളിക പണിയുണ്ടായോ? ഒന്നല്ല, 9 എണ്ണം പണിപ്പിച്ചു തരും. വൈശ്രവണകുമാരനല്ലേ കൂവലൻ? സാധാരണ കുബേരകുമാരന്മാരെ കാണാൻ കൊള്ളിയില്ല. കോവലൻ ശൃംഗാര കുഴമ്പൻ. കോവലന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഏതാണ്ടോ ഒരു ലജ്ഞ. നിന്റെ ഒരു ലജ്ഞ
ഇതല്ലേ നമ്മുടെ മാധവിയുടെ ഭാഗ്യമല്ലേ. പാലാണോടി? ആണി, നാളെ മുതൽ പാലിൽ തങ്ക കട്ടി അരച്ചു കൊണ്ടുവരണം. എടി എടി, പാലിൽ കുറച്ച് ജാതിക്കാപ്പൊടി കൂടെ ചേർത്തേക്കണം. പോയോ? എന്താടി ഉത്തരവെന്ന് പറയടി. ഉത്തരവ്? കൊങ്കി, എനിക്ക് വല്ലാത്ത ക്ഷീണം, ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ഓ, ഇതിന് വലിയ ക്ഷീണമൊന്നുമില്ല. നിന്നോടൊരു സന്തോഷ വർത്തമാനം പറയാനാ ഞാൻ വന്നത്. ഈ കൊങ്കനാട്ടിലെ ഉരുക്ക് മുഴുവനും നമ്മുടെ പൂവലിന്റെ കയ്യിലാ. ഉരുക്കോ? നമുക്കെന്തിനാ ഉരുക്ക്? എടി എടി മടങ്ങി, അതല്ല മനസ്സിലിരിക്കട്ടെ, കാര്യം പറ. നീ ചീനരാജാവ് കേട്ടിട്ടുണ്ടോ? എനിക്ക് വലിയ ക്ഷീണമാ, ചീനരാജാവ് ഒന്നും ഇപ്പൊ വേണ്ട. അതല്ലടി, ചീനരാജാവ് നമ്മുടെ രാജ്യത്തിലെ ഉരുക്ക് മുഴുവനും കച്ചവടം ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഏർപ്പാട് മുഴുവനും നമ്മുടെ കോവിലിനല്ലേ, ലക്ഷക്കണക്കിനാടി ലാഭം നമുക്ക് തന്നല്ലയോ, കോടിക്കണക്കിന് കിട്ടട്ടെ. ആദിത്യ ഭഗവാനെ, അദ്ദേഹത്തിന് ഒരാപത്തും വരുത്തരുതേ. എന്റെ താങ്ങും തണലും അദ്ദേഹം മാത്രമാണ്. അപ്പോൾ കോവലൻ അളകയ്യന്റെ കുറ്റി തിന്നില്ലെന്ന് എന്നാണ് അളകയ്യൻ പറയുന്നത്? പിന്നെ അവൻ എവിടെ പോയിരിക്കും? ഒരുപക്ഷെ നാഗപട്ടണത്ത് പോയിരിക്കുമോ? ഇപ്പൊ അവിടെ പോയിട്ട് കാര്യമില്ല, പത്തേമാരി വരുന്നത് വൈശാഖ മാസത്തിലാണ്. ഏതായാലും നിങ്ങൾ അഴിമുഖത്തും അങ്ങാടികളിലും പണ്ടകശാലകളിലും ഒക്കെ ഒന്നും കൂടി അന്വേഷിച്ചു. ഇവനൊരു വാക്ക് പറഞ്ഞിട്ട് പോകരുതോ? നീ പട്ടിണി കിടക്കരുത് മോളെ, ആഹാരം കഴിക്കൂ. വേണ്ടമ്മേ, അദ്ദേഹം വന്നിട്ട് മതി. ആഹാരം കഴിക്കാതിരുന്നാൽ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? വരൂ. എത്ര നേരം കഴിഞ്ഞു
എത്ര നേരം കഴിഞ്ഞു, മദ്യചഷകം നിറച്ചു ഞാൻ വെച്ചിട്ട് എത്ര നേരം കഴിഞ്ഞു. നർത്തകി നിശ നർത്തകി, നീ എന്തിനിത്ര താമസിച്ചു? പ്രപഞ്ചത്തിലുള്ള ഒരു ശക്തിക്കും നമ്മെ അകറ്റാൻ സാധ്യമല്ല. എനിക്ക് മനഃശാന്തി തരും, വേദനകൾ സഹിക്കാൻ ശക്തി തരും. വാക്ക് തെറ്റിക്കുന്നവരല്ല നിങ്ങളുടെ മകനെന്ന് എനിക്കറിയാം. പക്ഷേ വ്യാപാരമല്ലേ, പണം കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ അത് മഹാവിഷമമാണ്. കുറച്ചു ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചുകൂടെ? സാധ്യമല്ല, ഒരു നിമിഷവും ഇതിന് ക്ഷമിക്കുവാൻ സാധ്യമല്ല. എന്റെ ആവശ്യത്തിന് കൂടുതലുണ്ട്, ഞാൻ നല്ലത് പറഞ്ഞു പോയാൽ. ഒന്നും പറയരുതേ, നിങ്ങൾക്ക് എത്ര വരായനാണ് തരാനുള്ളത്? 5000 വരായൻ. അത് ഞാൻ തരാം. അദ്ദേഹം കച്ചവടക്കാരെ സംബന്ധിച്ച് ദൂരെ എവിടെയോ പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് നേരിട്ട ബുദ്ധിമുട്ടിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. മരുമകളല്ല, ഈ കുടുംബത്തിലെ മംഗല ദേവതയാണ്. 5000 വരാധനം. ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനും ക്ഷമിക്കണം. എന്താ ഇങ്ങനെ നോക്കുന്നത്? എത്ര നോക്കിയിട്ടും എനിക്ക് മതി വരുന്നില്ല മാധവി. കളിയാക്കുകയാണല്ലേ? ഒരിക്കലുമല്ല. സ്ത്രീയെക്കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളെല്ലാം തെറ്റായിരുന്നു. ചിരിക്കണ്ട, തലമുടി കറുപ്പാണെന്ന് ധരിച്ചിരുന്നു. പക്ഷേ നിന്റെ തലമുടി ഇന്ദ്രനീല നിറമാണ്. ചുണ്ടുകൾ പവിഴങ്ങളാണെന്നാണ് കവിസങ്കല്പം. പവിഴത്തിന് മൃദുത്വമില്ല, പക്ഷേ ഈ ചുണ്ടുകൾ മതി. നിന്റെ ദേഹത്തോട് ചേർന്നപ്പോൾ തങ്കം പോലും മഞ്ഞളിച്ചു പോയി. ലജ്ജ കൊണ്ടായിരിക്കാം. ചോള മഹാറാണി ധരിക്കുന്ന പച്ചക്കൽ മാല അണിയാൻ ഭാഗ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഈ മാലകൾ ലജ്ജിക്കുകയാണ്. അത്രയുള്ളോ? എത്ര പച്ചക്കൽ മാല പറയൂ. ഒന്നു മതി, ഏതാണ്ട് 10000 വരാഹൻ വില വരും. അത്രയുള്ളോ? പച്ചക്കൽ മാല വാങ്ങാനുള്ള വരാഹനൊന്നും ഇതിലില്ല. പിച്ചിപ്പൂ മാല വാങ്ങാനുള്ള വരാഹനേ ഉള്ളൂ. ഇതാ വലിയ വ്യാപാരി കോവലന്റെ പണപ്പെട്ടി. പണമൊക്കെ ഇതിനകം തീർന്നു കഴിഞ്ഞു. സാരമില്ല, ഞാൻ ഉടനെ വീട്ടിൽ പോയി ആവശ്യമുള്ള പണം കൊണ്ടുവരാം. അയ്യോ പോകരുത്, എനിക്ക് പച്ചക്കൽ മാല വേണ്ട. അവിടുന്ന് ഒരു നിമിഷം പോലും എന്നെ വിട്ടുപിരിയരുത്. ഒരു കുറിപ്പും കൊടുത്ത് നമുക്ക് വെങ്കു മാമയെ അയക്കാം. എന്നാൽ ആ വെങ്കുമാമയെ വിളിക്ക. വിളിക്കണമെന്ന് ഞാൻ ഇനി വന്നു കഴിഞ്ഞു. എന്താ കാര്യം? ഇത് കൊണ്ടുപോയി എന്റെ വീട്ടിൽ കൊടുക്കണം. 10000 വരാഹൻ തരും. 10000? പക്ഷെ ഒരു കാര്യം, ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത്. കൊള്ളാം, ആരാ പോകുന്നത്? വെങ്കുമാമയാ പോകുന്നത്. എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. വാ കൊങ്കി, വാ. മാധവി,
ഈ ലോകത്ത് എനിക്ക് നീ മാത്രമേ ഉള്ളൂ. രണ്ടുപേർക്കും തനിച്ച് യാത്ര ചെയ്യാൻ ഒരു പല്ലക്ക് വാങ്ങണം. പക്ഷേ ഈ കോവിലിനെ വെച്ചോണ്ട് കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ പെട്ടി ഇപ്പോഴും ഒഴിഞ്ഞിരിക്കുക. എന്നാലും ആ കോവിലൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നേ വിചാരിച്ചിരുന്നു. ഒന്നും രണ്ടുമല്ല, 5000 വരാഹന തരാം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഇടപാടുകളൊന്നും ഇല്ലേ? ആളിനെ കണ്ടിട്ട് വേണ്ടേ ഇടപാടുകൾ നടത്തുവാൻ. അപ്പോഴേ ഒരു സംശയം ചോദിക്കാനുണ്ട്. കോവിലിന്റെ വീട് വലിയ മാടത്തെരുവിലോ അതോ ചെറിയ മാടത്തെരുവിലോ? ചെറിയ മാടത്തെരുവ്. എന്താ നിങ്ങൾക്കും പണം തരാനുണ്ടോ? ഉണ്ടെങ്കിൽ നെടുങ്കോവിൽ വരച്ചോണ്ടാൽ മതി. പറയുമ്പോഴെല്ലാം പറയണമല്ലോ. അങ്ങേര് തങ്കപ്പെട്ടൊരു മനുഷ്യൻ, പക്ഷേ ഒരു ദേവദാസിയുടെ വലയിൽ വീഴും. ഏത് ദേവദാസി? അല്ലേ അക്കഥ മുതലാളി അറിയത്തില്ലേ? മാധവി. ഓ, അന്ന് കൊട്ടാരത്തിൽ ചരങ്ങേറിയവൾ. എന്നാ കോവിലൻ പോക്കാണ്. ആ അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? വെള്ളിയോ പൊന്നോ വജ്രമോ എന്തൊക്കെ വേണം? ഇതെല്ലാം കച്ചവടം ചെയ്യുന്നതിനാ ഞാൻ. ആ കാര്യം പറയണമല്ലോ, 10000 വരാഹം കോവിൽ എനിക്ക് തരാനുണ്ട്. അത് കിട്ടാൻ പോകുന്നില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ചെല്ലു ചെല്ലു, കിട്ടു. അദ്ദേഹത്തെ പറ്റി വല്ലതും അറിഞ്ഞു? ഇല്ല വള്ളി, ഞാൻ ചിലതൊക്കെ അറിഞ്ഞു. അദ്ദേഹം എവിടെയുണ്ട്? ഒരു സ്ഥലത്തുണ്ട്, സുഖമായി കഴിയുന്നു. എവിടെയാണ് പറയോ, ഞാൻ എങ്ങനെ പറയും? എന്നെ കൂടുതൽ വേദനിപ്പിക്കാതെ വള്ളി പറയോ. കേൾക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. ദേവദാസി മാധവിയുടെ കൂടെയാണ് താമസം. വള്ളി, ഇന്നൊരക്ഷരം നീ ശബ്ദിക്കരുത്. എന്റെ ഭർത്താവ് ആരാണെന്ന് നീ അറിയില്ല. മഹാഭാവം പറഞ്ഞ നിന്റെ നാക്ക്. ഞാൻ ശപിക്കുന്നില്ല. ജനസംസാരമാണ് ഈ ജനസംസാരം. അദ്ദേഹത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും അറിയുന്ന ജനങ്ങൾ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയുകയില്ല. പോക എന്റെ മുമ്പിൽ നിന്ന്. അവിടുത്തെ മഹത്വവും മനസ്സിലാക്കാത്തവർ എന്തൊക്കെയോ പറഞ്ഞു പരത്തുന്നു. എനിക്കത് കേൾക്കാനുള്ള ശക്തിയില്ല. വേഗമൊന്ന് ഇങ്ങു വന്നെങ്കിൽ. ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ട്? വലിയ തിരക്കിലാ. കച്ചവട സംബന്ധമായിട്ട് ഇപ്പം തിരുവാരൂരാ താമസം. അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു? നല്ല ചോദ്യം. ഞങ്ങളുടെ മാളികയിലല്ലോ താമസം. മാളികയിലായിരുന്നു. കച്ചവട സംബന്ധമായിട്ട് വരും, ഉടനെ തന്നെ അങ്ങ് പോവുകയും ചെയ്യും. ഈ കുറുപ്പും വിലയുള്ള പൊന്ന് വാങ്ങിച്ചോണ്ടെന്ന് തിരുവാരൂർ എത്തിക്കണമെന്നാ പറഞ്ഞത്. പൊന്ന് തരാം. ദയവ് ചെയ്ത് അദ്ദേഹത്തോടൊന്ന് വരാൻ പറയണം. അയ്യോ, അദ്ദേഹം മുള്ള നിൽക്കുന്നതിലല്ലേ നിൽക്കുന്നത്. ഇവിടുത്തെ കാര്യം എപ്പോഴും പറയുള്ളൂ, ഭാര്യേ 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 ഭാര്യേ. ആ നിങ്ങളെ ഒരു കാര്യം പ്രത്യേകിച്ച് അദ്ദേഹത്തോടൊന്ന് പറയണം. ഈ വയസ്സായ അച്ഛനെയും അമ്മയും ഒക്കെ അദ്ദേഹം മറന്നു. പക്ഷേ ഭർത്താവാണ് ദൈവമെന്ന് കരുതി ഒരു ഭാര്യ ഇതിനകത്ത് വളരെ വേദനയോടുകൂടി കഴിയുന്നുണ്ട്. അതൊന്ന് പറഞ്ഞേരെ. പറഞ്ഞേക്കാം. പാവം, ഞാൻ പിടിച്ചോളാം. മാധവി, പച്ചക്കല്ലുമാല ഇന്ന് തന്നെ വാങ്ങണോ? പച്ചക്കല്ലിനെയും പവിഴത്തെയും കാൾ വിലയേറിയ ഈ വൈഡൂര്യം എനിക്ക് കിട്ടിയില്ലേ? മാധവി, നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് മത്തളം കൊട്ടാതെ വള്ളതങ്ങ് തുറന്നു പറയരുത്. വരട്ടെ, അവൾക്ക് വല്ലതും തോന്നിയാലോ. കാമദേവനെ കൈ കിട്ടിയതുപോലെ ആ മാധവിയുടെ നില ഇപ്പോഴത്തെ. കാമദേവന്റെ കയ്യിൽ കരിമ്പേ ഉള്ളൂ. വല്ല രാജകുമാരന്മാരും മരണം ഈ തറവാട് തഴയ്ക്കാൻ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മൾ തമ്മിൽ കണ്ടതല്ലേ, പട്ടണം മുഴുവനും കോവിലിന് കടമല്ലേ. പുരയിൽ ചാകാൻ കിടക്കുന്ന ഒരു ഭാര്യ നമുക്കിത് പറ്റിയതല്ല. നമ്മുടെ കുലാചാര പ്രകാരം ദേവദാസികൾക്ക് വേണ്ടത് കറവ പറ്റാത്ത പശു, നീര് പറ്റാത്ത ഉറവ, പൊന്നു വിളയുന്ന പണ്ണാരപ്പെട്ടി. കറവ് പറ്റാത്ത പശു, നീര് പറ്റാത്ത ഉറവ, പൊന്നു വിളയുന്ന പണ്ണാരപ്പെട്ടിയോ?
നീ അടി അസൽ ദേവദാസം. ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് ദിവസം വളരെയായി. ഞാനങ്ങ് പോയിട്ട് പറ്റമ്മേ. എന്റെ മകൾ ഒറ്റയ്ക്ക് പോകുന്നത് ഇതാദ്യമാണ്. മുമ്പ് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പോകുമ്പോൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഞാനിവിടെ നോക്കി നിൽക്കും. ദീപാരാധന കഴിഞ്ഞ് ഉടനെ തന്നെ മടങ്ങി പോരണം. മനസ്സിന് അല്പമെങ്കിലും ശാന്തി കിട്ടട്ടെ. എന്ത് ചെയ്യാം? ഹൃദയശൂന്യനായ ഒരു മകൻ എനിക്ക് ജനിച്ചുപോയി. അരുതേ, അങ്ങനെ പറയരുതേ. ആ ഹൃദയം അറിഞ്ഞവളാണ് ഞാൻ. ചിലപ്പോൾ പണം കിട്ടാൻ താമസം നേരിട്ടിരിക്കും. ഞാൻ കച്ചവടക്കാരനായതിനു ശേഷമല്ലേ എന്റെ മകൻ കച്ചവടക്കാരനായത്? ഈശ്വരഹിതം നടക്കട്ടെ, നീ പോയി വരൂ. കുബേരനായ കോവലിനെ എല്ലോടി വലവീശി പിടിച്ച് കളഞ്ഞത് ഓരോരുത്തരുടെ തലയിലെഴുത്താണ്. അസൂയപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. എങ്കിലും ആ ആട്ടക്കാരി മാധവിക്ക് ഈ നില വന്നല്ലോടി. നമ്മളൊക്കെ വെറും അഞ്ചു വരാഹം ചോദിച്ചാൽ തരാൻ ഒരുവരുമില്ല. ഈ കോവൽ എന്തെങ്ക് വാരിക്കോരി ചെറിയല്ലോ. എത്ര കാലത്തേക്ക് ആ കോവലൻ താമസിയാതെ ഓടത്തിലേ ഈ കാമാക്ഷ്യതെ ഇങ്ങനെ വിളിച്ചു. അയാൾക്ക് വേറെ കെട്ടുകൊണ്ട് പോലും അവളെ വേണം തല്ലാൻ. അവൾക്ക് വൈഭവം ഉണ്ടെങ്കിൽ അവളെ കെട്ടിയും വേശിയുടെ അടുത്ത് പോകുമോ? അല്ല, നീ തന്നെ പറ. അത് ശരിയാ. ആ, നമുക്ക് പോകാം. ഈ ദളപതിയുടെ മകൻ ഗണപതിയുടെ കടയതാ. ഗണപതിയുടെ ഗണപതിയുടെ കട. അല്ലേ വെങ്കുമാമ, കുങ്കിമാമി ഇരിക്കണം ഇരിക്കണം, രണ്ടുപേരും ഇരിക്കണം. ഇപ്പൊ ഇങ്ങോട്ടൊക്കെ ഉള്ള വഴി അറിയാവോ? ഞങ്ങളൊക്കെ അങ്ങ് പാടെ മറന്നു. കൊള്ളാം, അങ്ങനെ അങ്ങ് മറക്കാൻ ഒക്കുമോ? അല്ല, മാധവിയുടെ അരങ്ങേറ്റത്തോടു കൂടി നിങ്ങളുടെ കവാടത്തിൽ ഇപ്പം വലിയ തിക്കും തിരക്കുമല്ലേ. പോരെങ്കി കോവിലൻ. കോവിലൻ? ഏത് കോവിലൻ? പോയില്ലേ? പോയ വഴിക്ക് പുല്ല് പോലുമില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്കെല്ലാം അങ്ങ് വരാമല്ലോ. അങ്ങനെ എല്ലാവരും വരാമെന്ന് വിചാരിക്കണ്ട. പിന്നെ ഗണപതിയെ പോലെ മാധവി പ്രത്യേകം ക്ഷണിച്ചിരിക്കുക. ഗണപതി പിന്നെ എന്തൊക്കെ വേണം? ഈ ഉദ്യാനം മാധവിയുടെ അരക്ക് നന്നായി പറ്റും. എടുത്തോ എനിക്കും ഇത് പറ്റുമെന്ന് തോന്നുന്നു. എടുത്തോ മാമി, എടുത്തോ. മാധവിക്ക് വേറെ കൊടുക്കാം. ആ വിരോധമില്ല. പൊന്നെ മെതിയടിയുണ്ട്. മെതിയടിയോ? മെതിയടി ഉണ്ടാക്കാം. ഇപ്പൊ ഇല്ല, നമുക്ക് ഉണ്ടാക്കിപ്പിക്കാം. പിന്നെ എനിക്ക് പൊന്നിന്റെ ഒരു കോളാമ്പി വേണം. കോളാമ്പിയോ? കോളാമ്പി ഉണ്ടാക്കിപ്പിക്കാം മാമി. ഇതൊക്കെ എടുത്തോ. ഇന്ന് മൊത്തം എത്ര വരാഹനാ? ഒറ്റ വരാഹനും വേണ്ട, കൊണ്ടുപോയിക്കോ. തരാനല്ല ചോദിച്ചത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞു. 50 വരാഹനും കൂടി തരാതെ സാധനം ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അച്ഛൻ വരുന്നു, അച്ഛൻ. 50 വരാഹനും കൂടെ തരണം, നമ്മൾ വെക്കണം. എന്താ ഇവിടെ തർക്കം? ഇതിന് വളരെ വില കൂടുതലാ വാങ്ങിയത്. സങ്കടമായി പോയി. ഇതിന് എത്ര വരാഹൻ വാങ്ങിച്ചു? 150. 150 വരാഹനോ? ശിവശിവ, 50 വരാഹൻ തിരിച്ചു കൊടുക്ക്. മകനെ ഗണപതി, നമ്മുടെ വ്യാപാരം സത്യസന്ധമായിരിക്കണം. 50 തിരിച്ചു കൊടുക്ക്. കൊടുക്ക്. മകനെ ഗണപതി, വ്യാപാരങ്ങളൊക്കെ ശരിക്ക് പഠിച്ചു ഇല്ലേ? പഠിമെടുക്കൻ പെട്ടി ഇങ്ങോട്ട് തരൂ. എടാ, വ്യാപാരം ചെയ്ത് വരാഹനൊക്കെ എവിടെ കൊടുത്തു? ആർക്ക് കൊടുത്തു? വെങ്കുമാമന് കൊടുത്തു. എന്തിനു കൊടുത്തു? അച്ഛൻ പറഞ്ഞിട്ട് കൊടുത്തു. എടാ, ബാക്കി 100 വരാഹന എവിടെ? 150 കൊടുത്തു. അയ്യോ, നീന നശിപ്പിക്കണം. ൂവേ,
ദൈവം കേക്കാൻ പറയുക, ഈ പ്രായത്തിൽ പോലും പുരുഷൻ തൊടുമ്പം അവരെന്തോന്നോ പോലെ. മല്ലികേ, കുടിക്കാൻ മാതാവിനീര് കൊണ്ടുവാ. ആ സ്വർണക്കിണ്ണം എടുത്തു. എടി ചന്ദ്രസേനെ, വേണ്ട, ഒന്നും വേണ്ട. ഞാൻ വന്നത് എന്തിനായിരിക്കുമെന്ന് അറിയാമല്ലോ. തരാനുള്ള വരാഹം മേടിക്കാൻ വന്നതായിരിക്കും. അല്ലല്ല, പിന്നെന്തിനായിരിക്കും? ഞാൻ തുറന്നു പറയണോ? അയ്യോ വേണ്ടായേ, ഇപ്പൊ തന്നെ എനിക്ക് ലെഞ്ഞ കൊണ്ട് നിക്കാൻ വയ്യ. എന്നാ നീ അങ്ങ് ഇരുന്നോ തരുന്നേ. അപ്പൊ പിന്നെ എങ്ങനെയാ? അങ്ങനെ തന്നെ, ഒരു വാരം കൂടെ ഒന്ന് കഴിയട്ടെ. ആ കോവലിൽ നിന്ന് പോയി കിട്ടണം. അപ്പൊ പോയിട്ടില്ലേ? ഇല്ല, ഞാൻ പോട്ടെ. മറക്കരുത്, വരണം കേട്ടോ. ഇതാ വിയർപ്പ് ഒപ്പിക്കളയൂ. അങ്ങനെ ഒപ്പിയെടുക്കാവുന്ന സുഖക്കേടല്ല ഇത്. സാരമില്ല, ചങ്കിലേറ്റ ചുമയാണ്. കുറെ ദിവസത്തേക്ക് സ്വന്തം വീട്ടിൽ പോയി കഴിയുന്നതല്ലേ നല്ലത്? വേണ്ട, ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. വേണ്ടെങ്കിൽ വേണ്ട, 10,000 വരാഹൻ കൂടി കരുതിക്കോ വൈദ്യന്മാർക്ക് കൊടുക്കാൻ. മാധവി, ഞാനിവിടെ നിന്ന് പോകണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മാധവി, ഇവിടെ ഇരിക്കൂ, വിശ്രമിക്കൂ, അസുഖമല്ലേ? എന്നാൽ ഞാൻ വൈദ്യനെ ഒന്ന് കണ്ടിട്ട് വരാം. അതാണ് നല്ലത്. തകതിമേ തകജണ്ണു, തകതിമേ തകജണ്ണു, തകതിമേ തകജണ്ണു, തകതിമേ തകജണ്ണു, തകതിമേ തകജണ്ണു, തകതിമേ. അവൾക്ക് ഇപ്പോഴും അയാളോട് സ്നേഹമാ. കുറഞ്ഞോളൂ. എന്തൊരു ചുമ. ദേ പോകുന്നു വൈദ്യനെ കാണാൻ. എങ്ങനെയെങ്കിലും ഈ ശല്യത്തിനെ ഒന്ന് അകറ്റണമല്ലോ. അകന്നോളൂ. എന്റെ ദേവി, ഈ കോവലൻ നമുക്കൊരു അരിമ്പാറ പോലെ ആയല്ലോ. ഒരാവശ്യവുമില്ല, അറത്ത് മാറ്റിയ ചോരയും വരും. എന്റെ മഹാദേവ, എന്റെ ഗതി ഇങ്ങനെയാകോ കൊങ്കി? കിടന്നോട്ടെ. ഏതായാലും ആ ശല്യം അങ്ങ് ഒഴിഞ്ഞു. വരുമെന്ന് പറഞ്ഞാ പോയത്? കുഞ്ഞു ബുദ്ധിപൂർവ്വം ഒന്ന് നിന്നാ മതി, അവൻ വന്ന പോലെ അവന്റെ പാട്ടിന് പോയിക്കോളും അല്ലേ. പിന്നല്ലാതെ അപ്പഴേ നമുക്ക് ആ ദളപതിയുടെ മകനെ ഒന്നും ഇങ്ങോട്ട് വരുത്തിയാൽ എന്താ? അപ്പ കിളവന് കാര്യം വേണം. പിന്നല്ലാതെ നിന്റെ കൂടെ ഒക്കെ എങ്ങനെ താമസിക്കുമ്പോ അതൊക്കെ ഉണ്ടാവുകയല്ലേ.
ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. എന്റെ പേര് കണ്ണകി എന്നാണ്. ഓഹോ, ഇങ്ങോട്ട് വന്നത്? എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. ഭർത്താവോ? ആരാണാവോ അദ്ദേഹം? കുലസ്ത്രീകൾ ആരും ഭർത്താവിന്റെ പേര് പറയുകയില്ല. അത് കുലസ്ത്രീകളുടെ കാര്യമല്ലേ, നിങ്ങൾക്ക് പറയരുതോ? മാധവി, ഞാൻ ശ്രേഷ്ഠ കുലത്തിൽ പിറന്നവളാണ്. എന്റെ ഭർത്താവും അങ്ങനെ തന്നെയാണ്. ഞാൻ വന്നത് അദ്ദേഹത്തെ കാണാൻ മാത്രമാണ്. കേൾക്കാൻ രസമുണ്ട്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ വീട്ടിലല്ലേ കാണൂ? അവിടെ ഇല്ലാഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. അതിനിങ്ങോട്ട് തന്നെ വന്നത്? എന്റെ ഭർത്താവ് ഇവിടെ ഉള്ളത് കൊണ്ട്. ഇവിടെയുണ്ടെങ്കിൽ അത് എന്റെ ഭർത്താവായിരിക്കും. ഇവിടെ വന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ലജ്ജയില്ലാത്തത് എനിക്കോ നിങ്ങൾക്കോ? അല്പം സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം. ചോളമഹാരാജാവ് സ്ഥാനമാനങ്ങൾ നൽകി ബഹുമാനിച്ച മാധവിയോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. മഹാരാജാവ് സ്ഥാനമാനം തന്നത് അന്യ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ അപഹരിക്കാനാണ്. അല്ലല്ലോ. ശബ്ദിക്കരുത്. ശബ്ദിക്കും. അഗ്നിസാക്ഷിയായി മംഗല്യ സൂത്രം ഏറ്റുവാങ്ങിയ കഴുത്താണിത്. ഈ കണ്ടനാളോ ഇടറുകയോ അടയുകയോ ഇല്ല. എന്റെ ഭർത്താവിനെ വിട്ടുതരൂ. അയാൾക്ക് നിന്നെ ആവശ്യമില്ലെങ്കിൽ? അയാൾ ദാസി, ഇനി ആ വാക്ക് ആവർത്തിക്കരുത്. അത് സഹിക്കാൻ എനിക്ക് സാധ്യമല്ല. നിന്നെ കോവലിന് സഹിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. നിന്റെ വിചാരം നീ ത്രൈലോക്യ സുന്ദരിയാണെന്ന്. എങ്കിൽ നിന്റെ ഭർത്താവെന്ന് പറയുന്ന ആ മനുഷ്യൻ എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് എന്നെ ഒരിക്കലും കൈവിടിയരുതേ എന്ന് അപേക്ഷിക്കയില്ലായിരുന്നു. എന്റെ നൃത്തം കാണാൻ, എന്റെ പാട്ട് കേൾക്കാൻ, എന്റെ കയ്യിൽ നിന്ന് ഉരുളവാങ്ങി ഉണ്ണാൻ ഇവിടെ കഴിഞ്ഞുകൂടുകയില്ലായിരുന്നു. ഈ ചെറുവിരലൊന്ന് ചലിപ്പിച്ചാൽ ആ ചലനത്തിനൊത്ത് നിന്റെ ഭർത്താവ് തുള്ളും. കാണാനോടി നിനക്ക്? മാധവി, അലറാതെ. ഒരു മുഴം മഞ്ഞച്ചരട് ബ്രാഹ്മണരുടെ മുൻപിൽ വെച്ച് അയാൾ നിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നു. അതാണോടി വിവരം കെട്ടവളെ സ്ത്രീ പുരുഷ ബന്ധം? പാപി, നോക്ക്, കളങ്കം പുരളാത്ത മനസ്സും ശരീരവുമാണ് എന്റേത്. ഓ, ഒരു പതിവ്രത. ഒരു സത്യവാക്ക് നീ പറഞ്ഞു. ഞാൻ പതിവ്രതയാണ്. ഞാൻ നെഞ്ചു നേറി ശപിച്ചാൽ നിന്റെ നാക്ക് താണുപോവും. പക്ഷേ എന്റെ ഭർത്താവിനെ കേൾക്കാൻ നിന്റെ നാക്കുകൊണ്ട് പാടിയെന്ന് നീ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. എന്നാൽ മാധവി ക്ഷമിക്കുന്നവളല്ല. ഇറമ്പടി പുറത്ത്. ആരവിടെ കൊണ്ടുപാടി ചൂല്? മാധവി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മാറി നിൽക്കൂ. എനിക്കെല്ലാം മനസ്സിലായി. എന്നെ ഇങ്ങനെ അപമാനിക്കേണ്ടിയില്ലായിരുന്നു. ആ രാക്ഷസി വന്ന് എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? ആരെ? ആരാണ് മാധവി? നിങ്ങളുടെ ഭാര്യ. ചൂലെടുത്ത് തല്ലി ആട്ടിപ്പായിക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷെ എന്റെ സംസ്കാരം അതിന് അനുവദിച്ചില്ല. കണ്ണകി ഇവിടെ വന്നിരുന്നു. വെറും വരവല്ല, എഴുന്നള്ളത്തായിരുന്നു. എന്നെ ശപിക്കാൻ, എന്നെ അസഭ്യം പറയാൻ, എന്നെ തല്ലാൻ. മാധവി, ക്ഷമിക്കൂ. അവൾ മാനം കെടുത്തി നിന്നെയല്ലേ, എന്നെയാണ്. എന്റെ നാക്ക് താണുപോകും പോലും അവളുടെ ഭർത്താവിനെ മോഷ്ടിച്ചെടുത്ത ഞാൻ എങ്ങനെ ആ വാക്ക് പറയും? വേശിയാണ് ഞാനത്. കണ്ണകി എപ്പോൾ വന്നു? എപ്പോൾ പോയി? പറയൂ. ഇപ്പോൾ പോയതേയുള്ളൂ. ഞാൻ ഇതാ വരുന്നു. വേണ്ട, ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. പത്താന്തരം ഭാര്യമാരുടെ ശകാരം കേൾക്കാൻ മാധവിക്കിന് സൗകര്യപ്പെടുകയില്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഭാര്യ ശ്രദ്ധിക്കൂ. മതി, സംസാരിക്കണ്ട. മാന്യമായ ഭാഷയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ ക്ഷണം ഇവിടം വിട്ടു പോകണം. മാധവി, പോ.
പോകൂ. നമസ്കരിക്കടി ആ കാലുകളിൽ. ആ കാലിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഇനി നീ 7 ജന്മം ജനിക്കണം. നിന്റെ കിളിക്കാൻ വിട്ട് ചിലം പണിയുന്ന കാലല്ല അത്. ആ പാദം തൊട്ട് കണ്ണിൽ വയ്ക്ക്. സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കൂ. കഴിഞ്ഞ ജന്മത്തിൽ സകല ചരാചരങ്ങളെയും ഹരം പിടിപ്പിച്ചിരുന്ന ലാസ്യകല ആ പാദങ്ങളിലുണ്ട്. ആ പാദം ദർശിക്കാനിടയായി തന്നെ ഒരു മഹാഭാഗ്യമായി നീ കരുതിക്കൊള്ളു. 3 പ്രാവശ്യം മാപ്പ് ചോദിക്ക. അവൾ അവകാശം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. ഒറ്റ അക്ഷരം സംസാരിച്ചു പോകരുത്. ഈ നിൽക്കുന്നവൾ എന്റെ പ്രാണപ്രിയയാണ്. സുഖം, സന്തോഷം, ആനന്ദം എന്നൊക്കെ ചില വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞത് ഈ മണിയറയിൽ വെച്ചാണ്. ഇനി നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ എല്ലാ സ്വപ്നങ്ങളും മാധവിയാണ്. എന്റെ സൗഭാഗ്യവും ഇവളാണ്. കണ്ണുനീർ വീഴ്ത്തി ഈ അറ അശുദ്ധമാക്കരുത്. കണ്ണീരൊഴുക്കലും കർപ്പൂരം കത്തിക്കലും ഒക്കെ പുറത്തുപോയി ആയിക്കൊള്ളണം. നീ കടക്കൂ പുറത്ത്. നിന്നോട് ഞാൻ അവസാനമായി പറയുകയാണ്, നീ എന്റെ ആരുമല്ല. ഇനി ഈ പ്രദേശത്തേക്ക് എത്തി നോക്കുക പോലും ചെയ്യരുത്. നീ പൊയ്ക്കൊള്ളൂ. എടി നിൽക്ക്. നിന്നോട് സംസാരിക്കുന്നത് തന്നെ എന്റെ അന്തസ്സിന് പറ്റിയതല്ല. എങ്കിലും ഒരേ ഒരു ചോദ്യം, ഈ നിൽക്കുന്ന മനുഷ്യൻ എന്റേതോ നിന്റേതോ? എനിക്കറിയാം നിനക്കതിന് ഉത്തരം പറയാൻ സാധിക്കയില്ലെന്ന്. സ്ത്രീയുടെ അവയവങ്ങൾ മാത്രം ഉണ്ടായതുകൊണ്ട് വിശേഷമില്ലടി, വൈഭവം വേണം. പോയിക്കോ. മാധവി, ഇനിയെങ്കിലും ഒന്നിച്ചിരിക്കൂ. ീ
ഭുവനമാകെ തപസ്സു കൊണ്ടുണർത്താൻ ഹിമഗിരി നന്ദിനിയല്ല ഞാനൊരു ഹിമഗിരി നന്ദിനിയല്ല കാലത്തിൻ കാവേരി ഒഴുക്കിൽ തുഴയുമോരാ കത്തി ഭഗ്നഭവനിൽ ഇരുളിഴഞ്ഞെത്തി അർത്ഥനാരീശ്വര തിരുനിരി തുറത്തു നിത്യവിരഹിണിയെ അനുഗ്രഹിക്കൂ 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 ഭദ്രദീപം കരി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മൂപ്പിനെ കരാറിൻപടിയുള്ള 10,000 വരാകൻ ഇപ്പോൾ തന്നെ കിട്ടണം കോവലൻ അന്തസ്സും അഭിമാനവുമില്ലാത്ത മനുഷ്യൻ എനിക്കെന്റെ പണം കിട്ടണം നാണം കിട്ട മനുഷ്യൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങളുടെ മകനെ വിശ്വസിച്ചതാണ് എനിക്ക് ഈ ഭയങ്കര നഷ്ടത്തിനിടയായി ഉരുക്ക് നിൽക്കാൻ കോവലിന് കൊടുത്ത അധികാരം വരെ മഹാരാജാവ് കൽപ്പിച്ച് പിൻവലിച്ചിരിക്കുക തെറ്റുകാരൻ എന്റെ മകനാണ് ഞങ്ങളുടെ സർവസ്വവും വിറ്റും നിങ്ങൾക്ക് വന്ന നഷ്ടം ഞാൻ പരിഹരിക്കും ദയവായി സമാധാനപ്പെടണം എന്റെ ആഭരണങ്ങളാണ് തൽക്കാലം ഇത് അവർക്ക് കൊടുക്കും അദ്ദേഹം വന്നതിന് ശേഷം ബാക്കി കടം തീർക്കാം മകളെ നിങ്ങൾ ഇവിടെ ആരുമില്ല അവിടെ അങ്ങനെ അലങ്ങാതെ കേടാ മാധു മധുമാധവി മധുകുടിമാധവി മാധവി ആരാണ് ആ മുറിക്കകത്ത് അത് അത് ഞങ്ങളുടെ വേലക്കാരനാണ് മാറാ രോഗമാണ് തെരുവിൽ ഇറക്കി വിടുന്നത് കഷ്ടമല്ലേ അവിടെ എങ്ങാണ്ട് കിടന്ന് ചത്തോട്ടെ മാധവി മധു കുടിക്കൂ മാധവി ഈ മഞ്ഞപ്പിത്ത് എന്തോന്നായി പറയണേ ഭഗവാനെ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പെണ്ണുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പൊന്നുവരാമെന്നാണ് ചീന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പത്തിലുണ്ടോ ഒരു പെണ്ണിനെ ചീന്ന് അത്രേ ഉള്ളൂ ഉണ്ടല്ലോ മാധവീശ്വരൻ നാശ
ദൈവമേ. എന്റെ പൊന്ന് സ്വാമി, എന്നെ ഒന്ന് വിട്ടിരിക്ക. അതേ മാധവിയെ കാണാനുള്ള തിരുക്കമാണ്. അതിനെ എനിക്ക് കൊന്നുകൊണ്ട് വല്ല ബലമുണ്ട്? എന്റെ ആറാമ്മേരി ഒടിയുന്നു. ഇവ കഞ്ചാവ് അടിക്കുന്ന തോന്ന, എന്തൊരു ക്രാണം. എനിക്ക് യാതൊരു നിശ്ചയമില്ല. മാമി മാധവിയാണെന്നാണ് ഞാൻ എന്റെ വിചാരം. അങ്ങനെ വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് ഇരുന്നോട്ടെ, ഇരുന്നോട്ടെന്ന്. അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ വെപ്രാളം ഒന്ന് കളയാൻ പറ സ്വാമി, വല്ലവരും കണ്ട എന്ത് വിചാരിക്കും. ഇതാരപ്പാ കടുവ പിടിക്കുമ്പോഴല്ലോ കയറി പിടിച്ചത്? മേലൊക്കെ നോവുന്നു സ്വാമി. ഞാൻ വെട്ടി തുറന്നു ചോദിക്ക, ഈ ചെയിനായിക്ക് ഈ കാണുന്ന പരാക്രമം മാത്രമേ ഉള്ളോ അതോ കയ്യിൽ പൊന്നുണ്ടോ? അയ്യോ കുബേരനല്ലേ, കുബേരൻ. എന്നാ എനിക്ക് ഒങ്കി കുടിക്കാൻ പാല് കൊണ്ട് കൊടുക്കും. അപ്പോഴേ ഈ ചൈന ഭാഷ പാലിന് എന്ത് പേര് പറയും? പശുൻ പാലോ എരുമപ്പാലോ? പശുൻ പാലെന്ന് വെച്ചോ. എടാ കാല, നിനക്ക് കുടിക്കാന് ചിഞ്ചി വേണോ? ചിഞ്ചി ചിഞ്ചി വേണോന്ന് ചിഞ്ചി. അയ്യോ ആ വാക്ക് പറയുന്നു, ആ വാക്ക് പറയുന്നുണ്ട്. എന്താണ് ചീന ഭാഷ ഭയങ്കര ചീത്തയാണ്. അതെന്തോന്നാണ്? എന്റെ പേരാ. അയ്യോ എന്ന് കാല എന്ന് നേരത്തെ അത് പറയണ്ടേ. ഞാൻ അയ്യോ എന്നാ ഞാൻ ചെന്ന് ക്ഷമാര ചെയ്യാ. എന്താ കുക്ക ഒന്നല്ലേ ഒട്ടുക്കട്ടെ.
ഈ തുരപ്പനെയാണോ ഇഷ്ടം? നീ ഒന്ന് വെന്തേടാ, എടാ ഒന്ന് വേഗം ആകട്ടില്ല, നമുക്കിപ്പൊ ചാകുന്നത്. ഇത് ചായാതെ എങ്ങനെയാ അവനോട് കൊടുക്കുന്നത്? ഇതൊന്ന് വേഗണ്ടേ, വേഗണ്ടല്ലോ, എന്തത് മതി? അയ്യോ വേഗം വരുന്ന അവന്റെ വൈകി കിടക്കണം, നീ ഓടും. ആ ഓടെ മരിച്ചു കിട്ടും. നീ എന്നാ അവനങ്ങോട്ട് തന്നെ കൊടുക്കോ, അവനക്ക് അവസാനത്തെ സീറ്റോ. എന്റെ ഭഗവാനെ, എന്റെ ദൈവമേ, അയ്യോ ഇനി ഇനി ഇവൻ എന്ത് വേടിച്ചു കൊടുക്കും? നീ മിഴിക്കോ, നിന്റെ അവസാനത്തെ മിഴുങ്ങായിരിക്കും. ഇന്തോ ചീന ബൈ ബൈ, ഇന്തോ ചീന ബൈ ബൈ. അങ്ങനെ പറയണാ, ബൈ 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 ഇന്തോ ചീന ബൈ ബൈ. കണ്ണകി, 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 കണ്ണകി. അവിടുന്ന് വന്നു എന്റെ ദൈവം വന്നു. കണ്ണകി, എനിക്ക് മാപ്പ് തരൂ, കണ്ണകി, എനിക്ക് മാപ്പ് തരൂ. കണ്ണകി, നീ എനിക്ക് മാപ്പ് തരൂ. ലോകത്തൊരു ഭാര്യയും സഹിക്കാത്ത മഹാപരാധമാണ് ഞാൻ ചെയ്തത്, എങ്കിലും നീ എനിക്ക് മാപ്പ് തരൂ. അയ്യോ, അങ്ങനെയൊന്നും പറയരുതേ. അവിടുന്ന് ഒരപരാധവും ചെയ്തിട്ടില്ല, എല്ലാം നമ്മുടെ കാലക്കേട് കൊണ്ട് സംഭവിച്ചതാണ്. കണ്ണകി, നിന്നെ ഞാൻ വളരെയധികം വേദനിപ്പിച്ചു. ഈ കൈകൾ എന്നെ തലവിടുമ്പോൾ വേദനയെപ്പറ്റി ഒന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങയുടെ അസുഖം എങ്ങനെ ഇരിക്കുന്നു? എല്ലാം നിശേഷം മാറി നിന്റെ അടുത്തെത്തിയപ്പോൾ നിന്റെ കണ്ണുകൾ നനയരുതെന്നും നീ ഒരു ദുസ്വപ്നം പോലും കാണരുതെന്ന് സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ കർമ്മബലം ആർക്കും അനുഭവിച്ചേ പറ്റൂ. ഈ കാര്യത്തിൽ ഈശ്വരൻ പോലും അതീതനല്ല. അവിടുന്ന് തന്നെ ദേവന്മാരുടെ കഷ്ടപ്പാടുകളെ പറ്റി എത്ര എത്ര കഥകളാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അമ്മ ഉണർന്നുവെന്ന് തോന്നുന്നു, വരൂ. വേണ്ട, അവൻ ഇനിവിടെ താമസിക്കണം, ഞാൻ സമ്മതിക്കില്ല. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണം. എന്തും ഞാൻ ക്ഷമിക്കും, പക്ഷെ ഒരു ദേവതയെക്കാൾ പരിശുദ്ധയാണ് കണ്ണകി. അവളുടെ നെഞ്ചിൽ തീ കോരിയിട്ടവൻ എന്റെ മകനായി പോയത് കൊണ്ട് ഞാൻ ക്ഷമിക്കണം. ഇല്ല, അച്ഛാ, ഞാൻ മഹാപാപിയാണ്, അച്ഛാ, പാപിയാണ്. അല്ലടാ, അല്ല, മഹാപാപികൾ ഈ വയസ്സായ ഞങ്ങളാണ്. അച്ഛാ, ഇങ്ങനൊരു പുത്രൻ ഞങ്ങൾക്ക് ജനിച്ചു പോയത് കൊണ്ട് നീ വീഴേണ്ടത് ഞങ്ങളുടെ കാക്കിലല്ല. ഇതാ, ഈ നിൽക്കുന്ന ഇവളുടെ പാദത്തിലാണ്. മാപ്പ് ചോദിക്കേണ്ടത് ഇവളോടാണ്. ഇവളുടെ ഭക്തിയും പരിശുദ്ധിയും കൊണ്ട് മാത്രമാണടാ ഈ കുടുംബം നാമാവശേഷമാകാതെ ഇന്നും നിലനിൽക്കുന്നത്. ചോളരാജ്യത്ത് മഹാകുബേരനായ നിന്റെ അച്ഛൻ ഭിക്ഷാപാത്രം എടുക്കാത്തതും
ഇവളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടത് കൊണ്ട് മാത്രമാണത്. എങ്കിലും എന്റെ കുഞ്ഞെ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് തോന്നി? അപമാനം സഹിക്കാമെന്ന് വെക്കാം, പക്ഷെ യാതൊരു തെറ്റും ചെയ്യാത്ത ഈ പെൺകുട്ടിയെ നീ മംഗല്യം ചാർത്ത് ഇവിടെ കൊണ്ടുവന്ന് തീ തീറ്റിച്ചത് മഹാപാവമായി പോയി പോലെ. ഇവളുടെ കണ്ണുനീര് വീണ ഈ തറവാട് ഇനി ഒരിക്കലും തലക്കയില്ലടാ. ഞങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, ഞങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. എന്നെ വേദനിപ്പിച്ചുവെന്ന് അച്ഛനും അമ്മയാണ് പറയുന്നത്. എന്നെ ആരും വേദനിപ്പിച്ചില്ല. ഞങ്ങൾ ഈ വീട്ടിൽ കഴിയാൻ യോഗ്യതയില്ലെങ്കിൽ പറയൂ, ഞങ്ങൾ ഈ വീട് വിട്ട് പോയിക്കൊള്ളാം. ഇനി ഞങ്ങൾക്ക് അവധി കേൾക്കാൻ സാധ്യമല്ല. തുടങ്ങിപ്പോയ വ്യാപാരങ്ങൾ ഉടനെ തുടങ്ങാം. അവൻ വന്നിട്ടുണ്ട്. മകനല്ലേ, എങ്ങനെയാ വന്നെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ആ മാധവി ബുദ്ധിയുള്ളവളാണ്, ചൂലെടുത്ത് അടിച്ച ആ മകനെ പുറത്തിറക്കിയത്. തനിയെ ചെവി കുത്താം, പക്ഷേ നാട്ടുകാരുടെ മുഴുവൻ ചെവിയും കുത്താൻ കഴിയും. ഏതായാലും നിങ്ങളുടെ മകനെ ഇത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇനി കച്ചവട ആദ്യം മുതൽ ആരംഭിച്ച് എന്നാണ് ഞങ്ങളുടെ നഷ്ടം തീർക്കുക? വേറെ ജോലി വല്ലതോ? പിന്നെ ഉടനെ ശംഖിലാ ഊത്ത് കേൾക്കുന്നത്. ഊണും ഉറക്കവും ഇല്ലാതെ സദാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാലോ? ആലോചിക്കും തോറും എന്റെ അന്തരാത്മാവ് നീറുകയാണ്. അച്ഛന്റെ മുഖത്ത് നോക്കി ആ വ്യാപാരികൾ എന്തൊക്കെയാണ് പറഞ്ഞെന്നറിയാം. ഈശ്വരൻ നമ്മെ ഒരിക്കലും കൈവിടയില്ല. അവിടുത്തെ ബുദ്ധിയും ശക്തിയും ക്ഷീണിക്കാതിരുന്നാൽ മാത്രം മതി. ക്ഷീണിച്ചാൽ വേണ്ടില്ലായിരുന്നു, എല്ലാം നശിച്ചു, നിശേഷം നശിച്ചു. ഒന്നും നശിച്ചില്ല. ഈ പാല് കഴിക്കോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കച്ചവടക്കാര്യത്തിൽ അങ്ങയുടെ കൈമിടുക്ക് ഈ കാവേരി പൂമ്പട്ടണത്തിൽ മറ്റാർക്കുമില്ല. പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം നേടാം. എല്ലാം നേടാം, അഭിമാനമൊഴി. ഒരു രാജകുമാരനെ കളന്തസിലാണ് എന്റെ അച്ഛനെന്നെ വളർത്തിയത്. ഈ പട്ടണത്തുള്ള വ്യാപാരികൾക്കെല്ലാം മുതൽ മുടക്കൂടുത്ത് സഹായിച്ചത് എന്റെ അച്ഛനാണ്. അന്ന് ഞാൻ ഈ പട്ടണത്തിൽ കൂടി നടന്നാൽ, എന്റെ സൂര്യപട ചെരുപ്പ് കണ്ടാൽ ദളപതി വരെ ചാടി എഴുന്നേൽക്കുമായിരുന്നു ആദരവോടെ. ഇന്ന് പുറത്തിറങ്ങി നടക്കാൻ എനിക്ക് ധൈര്യമില്ല. ആളുകൾ എന്നെ കാർക്കിച്ച് തുപ്പുന്നു കണ്ണകി, തുപ്പുന്നു. അതിവിശാലമായതല്ലേ ലോകം. ഈ പട്ടണത്തിൽ മാത്രമല്ല കച്ചവടവും കമ്പോളവും, നമുക്ക് മറ്റു എവിടെയെങ്കിലും പോയി ജീവിക്കാം. അത് ശരിയാണ്, നമുക്ക് നേരെ മധുരാപുരിക്ക് പോകാം. ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ നല്ല നിലയിൽ നമുക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ അന്യനാട്ടിൽ കിടന്ന് നശിക്കാം. ഇവിടെയുള്ള ആളുകൾ അതറിയാതിരുന്നാൽ മതി. പക്ഷേ എന്താണ് അതിപ്രധാനമായ ഒന്ന് നാം മറന്നു. ഏത് വ്യാപാരത്തിനും ആദ്യം മുടക്കാൻ കുറച്ച് പൊന്നു വേണ്ടി. ഒരു ചില്ലി പോലുമില്ലാത്ത ഞാൻ. വിഷമിക്കണ്ട, എല്ലാ ആഭരണങ്ങളും വിറ്റുവെങ്കിലും എന്റെ രണ്ട് ചിലമ്പുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ച് വ്യാപാരം നടത്തരുതോ? മതി, ധാരാളം മതി. എന്നാൽ ഉടനെ തയ്യാറാവും, നമുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടണം. പുലർച്ചെയായാൽ ആളുകൾ കാണും, അച്ഛനും അമ്മയും പുറപ്പെടാൻ സമ്മതിക്കുകയുമില്ല. എളുപ്പം തയ്യാറാവും. ഇപ്പോഴോ? ഇന്ന് വൈശാഖം 29 ആണ്. പോരെങ്കിൽ തൃക്കേട്ട നക്ഷത്രവും. സാരമില്ല, ഏത് കഷ്ടതയും ഇവിടെ കഴിയുന്നതിനേക്കാൾ ഭേദമാണ്. നമുക്ക് പുറപ്പെടാം. ഇന്ന് രാത്രിയിൽ നമുക്കിവിടെ വിശ്രമിക്കാൻ കണ്ണകി. അല്പം വിഷമിച്ച ഒരു യാത്രയാണ് ഞങ്ങളുടേത്. വിഷമം പിടിച്ച യാത്രയുടെ പേരാണല്ലോ ജീവിതം. ഇതാ
ഈ പഴങ്ങൾ കഴിക്കൂ, ആദ്യം വിശപ്പ് മാറട്ടെ. എങ്ങോട്ടാണ് യാത്ര? അമ്മേ, പ്രതീക്ഷകൾ തകർന്ന് ആശകൾ നശിച്ച ഒരുവനാണ് ഞാൻ. നല്ലത്, തകരാത്തതാണ് പ്രതീക്ഷ, ഒരിക്കലും നശിക്കാത്തതാണ് ആശ. ഇത് രണ്ടും തീർന്നുവെങ്കിൽ നീ ഭാഗ്യവാൻ. എവിടെ നിന്ന് വരുന്നുവെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ കാവേരിപ്പൂം പട്ടണത്തിൽ നിന്നും വരികയാണ്. എവിടെ നിന്ന് വന്നാലും നാം എല്ലാം ചെന്നെത്തുന്നത് ഒരു സ്ഥലത്തായിരിക്കും. അവിടെ നിന്നും മധുരാപുരിക്ക് പോവുകയാണോ? പോകാൻ ആഗ്രഹമുണ്ട്. എനിക്ക് സമാധാനമായി, കൂട്ടിന് അമ്മ കൂടെ ഉണ്ടല്ലോ. അമ്മയ്ക്കും ധൈര്യമായി നിങ്ങൾ കൂടെ വരുന്നത് കൊണ്ട്. ക്ഷീണം തീർന്നെങ്കിൽ നമുക്ക് പുറപ്പെടാം. ഇവിടെ നിന്നും രണ്ട് കാതം ദൂരം പോയാൽ ഉറയൂർ എന്ന ഗ്രാമമാണ് ഇളമുറ രാജാവിന്റെ ആസ്ഥാനം. തണ്ണീർ പന്തലുകളും മഠങ്ങളും ധാരാളമുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അവിടെ വിശ്രമിക്കാം. വരി. ഇതാണ് മധുരാനഗരിയെ പ്രസവിച്ച വൈഗാനദി, വിശുദ്ധമായ വൈഗ. ഈ ജലത്തിന് വേപ്പിൻ പൂവിന്റെ മണവുമുണ്ട്. ഉദയാസ്തമനങ്ങളെ യുഗസഞ്ചാരികളെ, ഉയർച്ചയും താഴ്ചയും ഒരുപോലെ നിങ്ങൾക്കൊരുപോലെ. യാസ്തമനങ്ങളെ യുഗസഞ്ചാരികളെ, ഉയർച്ചയും താഴ്ചയും ഒരുപോലെ നിങ്ങൾക്കൊരുപോലെ. കണ്ണുനീർച്ചോലയിൽ കാലമൊഴുക്കിയ കടലാസ് തോണികൾ എത്ര കണ്ടു. കണ്ണുനീർച്ചോലയിൽ കാലമൊഴുക്കിയ കടലാസ് തോണികൾ എത്ര കണ്ടു. അഴിമുഖത്തിരകളിൽ തകർന്നു ചിതറും അവയുടെ മോഹങ്ങൾ എത്ര കണ്ടു നിങ്ങൾ എത്ര കണ്ടു. ഉദയാസ്തമനങ്ങളെ യുഗസഞ്ചാരികളെ, ഉയർച്ചയും താഴ്ചയും ഒരുപോലെ നിങ്ങൾക്കൊരുപോലെ. മാനവധർമ്മങ്ങൾ കാറ്റിൽ പറത്തിയ ഞാനെന്ന ഭാവങ്ങൾ എത്ര കണ്ടു. മാനവധർമ്മങ്ങൾ കാറ്റിൽ പറത്തിയ ഞാനെന്ന ഭാവങ്ങൾ എത്ര കണ്ടു. ചുമലിൽ മാറാപ്പുമായി അലഞ്ഞു തിരിയും അവയുടെ പതനങ്ങൾ എത്ര കണ്ടു നിങ്ങൾ എത്ര കണ്ടു. ഉദയാസ്തമനങ്ങളെ യുഗസഞ്ചാരികളെ, ഉയർച്ചയും താഴ്ചയും ഒരുപോലെ നിങ്ങൾക്കൊരുപോലെ.
ഓടി വായോ, ഓടി വായോ, ജാമ്യം വരുന്നു, ഓടി വായോ, ജാമ്യം പോയി പാലും പയ്യവും കൊണ്ടുവായോ, ഓടി വായോ, ഓടി വായോ, ഓടി വാ. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇവരെന്റെ കുഞ്ഞുങ്ങളാണ്. ഇവർക്കിവിടെ കുറച്ചു കാലം കഴിഞ്ഞുകൂടാനുള്ള സൗകര്യങ്ങൾ ദയവായി നിങ്ങൾ ചെയ്തു കൊടുക്കണം. അടിയത്തങ്ങളുടെ കുപ്പപ്പാട്ടിൽ കഴിയാൻ ഇവരൊക്കെ ഇഷ്ടപ്പെടും അമ്മ. ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾ പാവത്തുങ്ങളല്ലയോ. സ്നേഹത്തിൽ നിങ്ങൾക്ക് ഉപേതന്മാരാണ്. ഞങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരികയാണ്. ഒന്ന് വിശ്രമിക്കണം. നിങ്ങളെ ഞങ്ങൾ വളരെ നാൾ ബുദ്ധിമുട്ടിക്കില്ല. ബുദ്ധിമുട്ടു എല്ലാം ജാമ്യമ്മയുടെ അനുഗ്രഹം. ഇപ്പം മേഞ്ഞ പുത്തൻ കൂടുതലെ അടിച്ചു വാരി വെള്ളം തളിച്ച് ശുദ്ധമാക്കി പോ. പുത്തൻ പാനയും പുതിയടുപ്പും ശരിപ്പെടുത്ത്. ആന്ത മെഴിക്കും പോലെ മെഴിച്ചു നിൽക്കാതെ തേനും തെനമാവും തൈരും പുത്തരി ഒക്കെ കൊണ്ടുവന്ന് കൊടുക്ക് പോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പിന്നെ ദാമിയമ്മ ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. കാലിക്കൂട്ടത്തിന് പണ്ടത്തെ പോലെ പാലില്ല. ദീനവും തെണ്ണവും കൂടി വരണം. ഇനി എല്ലാം മംഗളമാകും. ഐശ്വര്യ ദേവത നിങ്ങളുടെ സ്ഥലത്തിതാ എത്തിയിരിക്കുന്നു. അങ്ങോട്ടിരിക്കു സ്വാമിയമ്മ. എന്റെ അനുഗ്രഹാശിസ്സുകൾ എന്നും നിങ്ങളോടൊത്തുണ്ടായിരിക്കും. ഒന്നു മാത്രം ഒരിക്കലും മറക്കരുത്. സമുദ്രജലം നീരാവിയായി ആകാശം മുട്ട ഉയരുന്നു നിങ്ങളുടെ കർമ്മങ്ങളെ പോലെ. പക്ഷേ ആ നീരാവി തന്നെ മഴയായി തിരിയ ഭൂമിയിലേക്കും പതിക്കുന്നു. സൽഫലവുമാകാം ദുഷ്ഫലവുമാകാം. അപ്പോൾ അവിടുന്ന് ഞങ്ങളോടൊത്ത് മധുരാപുരിയിലേക്ക് വരുന്നില്ലേ? ഞാനോ മധുരയിലേക്കോ? അഷ്ടൈശ്വര്യങ്ങളും അളവും മുട്ടി നിൽക്കുന്ന മധുരാപുരിയിൽ ഈ ഭിക്ഷാന്തേഹിക്ക് എന്ത് കാര്യം? വളരെ വേഗം ദേവി വീണ്ടും കാണാൻ ഇടവരട്ടെ എന്ന് കരുതി കാത്തിരിക്കേണ്ട. മഹാറാണിയുടെ പൊൻചിലമ്പിന്റെ അറ്റകുറ്റം തീർത്തുവോ? അടിയ എവിടെ കൊണ്ടുവരൂ നോക്കട്ടെ. മഹാറാണി തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചത് കേട്ടില്ലേ? ചിലമ്പെടുക്കൂ. തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച മാപ്പ് തരണം അടിയൻ. ആ തൃച്ചിലമ്പ് അടിയന്റെ കഴിവിനൊത്ത് കേടുപാടുകൾ തീർത്തതാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ, നന്നാക്കി ചിലമ്പാണ് നമുക്ക് കാണേണ്ടത്. അടിയൻ ഇന്ന് നേരം വെളുത്തപ്പോൾ ആ തൃച്ചിലമ്പ് അടിയൻ വെച്ചിരുന്ന പെട്ടിക്കകത്ത് കാണുന്നിട്ട്. എന്തേ, നമ്മുടെ ചിലമ്പ് കാണുന്നില്ലെന്നോ? തിരുമുമ്പാകെ അടിയൻ കള്ളം ഉരിയാടില്ല. അത് മോഷണം പോയതാണ്. പെരുന്തട്ടാൻ, പാണ്ഡ്യന്റെ രാജ്യത്ത് കേട്ട് കേൾപ്പ് പോലും ഇല്ലാത്തതാണ് മോഷണം. അടിയന്റെ കാലക്കേട് കൽപ്പിച്ച് രക്ഷിക്കണം. മഹാമന്ത്രി, മഹാറാണിയുടെ ചിലമ്പ് ഇന്നു മുതൽ 10 ദിവസത്തിനകം നമുക്ക് കിട്ടണം. കൽപ്പന പോലെ. ദൈവമേ, നിരപരാധിയായ അടിയനും അടിയലിന്റെ തൊഴിലിനും പെരുദോഷം വന്നുപോകുമല്ലോ. ആരായാലും ആ മോഷണം നടത്തിയവനെ കൽപ്പിച്ച് വെറുതെ വിടരുതേ. കുറ്റം ചെയ്തവരെ ആരെയും നാം ഇതേവരെ വെറുതെ വിട്ടിട്ടില്ല. രക്ഷിക്കാനും ശിക്ഷിക്കാനും ഈ ചെങ്കോൽ ഒരുപോലെ ശക്തവും സമർത്ഥവുമാണ്. ഏറ്റുവാങ്ങി മുതൽ സൂക്ഷിക്കാൻ കരുത്തില്ലാതെ പോയ തനിക്ക് മേലാൽ ഈ അരമനയിലെ സ്വർണ്ണപ്പണികൾ ചെയ്യാൻ അവകാശമില്ല. ഇനി മേല അരമനേന സ്വർണപ്പണിക്ക് നമ്മളെ വിളിക്കൂല. ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. വിളിച്ചില്ലേ വേണ്ട, നമുക്ക് കിട്ടിയതും കൊണ്ട് തലമിടാ. ഇപ്പൊ നമ്മള് നാട് വിട്ട സംശയിക്കും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് പതുക്കെ സൂത്രത്തില് ആരും അറിയാതെ വിടം വിടാ. ഉടനെ വിടണത് ബുദ്ധിയല്ല. അത് ശരിയാ. എന്റെ അമ്മേ ഇത് എന്തൊരു തലയാണ്. എന്നിട്ടും പെട്ടിപ്പുറത്ത് തന്നെയാണ് ഇരിപ്പ്.
ആവണനാണടി ഞാൻ. പക്ഷേ ഇതൊക്കെ ആയാലും മനസ്സിനകത്തൊരു പടപടപ്പ്. 10 ദിവസത്തിനകം ചിലമ്പ് കണ്ടുപിടിക്കണമെന്ന് പാണ്ഡ്യമന്നൻ കൽപ്പന ഇട്ടിട്ടുണ്ട്. കൽപ്പനയല്ലേ, കല്ലും പിളർക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ ഈ പെട്ടി പിളർക്കുമില്ല. നീ ആ പെട്ടി തുറന്ന് അതിങ് എടുക്ക്. തിരുക്കി ശബ്ദമുണ്ടാക്കാതെ എടുക്കണേ എന്റെ പൊന്നെ. ഇത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടണം. വീട് പരിശോധിക്കാൻ ആരെങ്കിലും വന്നാലും. ഈ ഒരു ചിലമ്പല്ലേ കിട്ടിയുള്ളൂ, ആ ഇണച്ചിലമ്പ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഒരു കൊതി കണ്ടില്ലേ, കിട്ടിയത് മതി. പെരിന്തട്ടാൻ ചിലമ്പ് കൊണ്ടുവന്നതിന് ശേഷം ഈ വീട്ടിൽ ആരെങ്കിലും അന്യരായിട്ട് വന്നിട്ടുണ്ടോ? ആരും വന്നില്ലേ. തനിക്കാരുടെയെങ്കിലും പേരിൽ സംശയമുണ്ടോ? അടിയൻ ഒരു ശുദ്ധഗതിക്കാരനാണേ. അടിയൻ ആരെയും സംശയമില്ല. ഇത് മറുനാടൻ കള്ളന്മാർ ആരെങ്കിലും വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ളതായിരിക്കണം. ഇവക്ക് ഗുമ്മന്റെ രോഗമായ ഏവാനെ. കേട്ടില്ലയോ, വെങ്കലപാത്രത്തിൽ തട്ടിയ പോലെ അല്ലയോ ചുമയ്ക്കുന്നത്. നീ അകത്തേക്ക് പോകാൻ വരട്ടെ. എത്ര നാളായി ചുമ തുടങ്ങിട്ട്? എന്തോ 2-3 വർഷമായി ചുമച്ചും കുറച്ചും കഴിയുക, ചെവിയും കേൾക്കത്തില്ല. ചിലപ്പോ അടുത്ത് വരുന്നവരൊക്കെ കടിച്ചു കളയും. എന്നാ അതൊന്നും നോക്കണമല്ലോ. ഈ ചുമയ്ക്കുമ്പം ഇടത്ത് ഭാഗത്തൊരു വേദനയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കടിക്കുമെന്ന്. അവൾക്ക് എല്ലാ സ്ഥലത്തും വേദനയാണ്. നീ പോയി കിടക്കണേ ദ്രോഹി. അങ്ങനെ വഴക്കൊന്നും പറയണ്ട. ഈ ചുമയും കടിയുമെല്ലാം ഞാൻ മാറ്റിത്തരാം. ഈ വടമധുര വൈദ്യം കേട്ടിട്ടുണ്ടോ? അയ്യോ കൊള്ളാ, കേട്ടിട്ടുണ്ടോ? എന്റെ അച്ഛനാ ഇഞ്ചിയും തൃപ്പലിയും കൂട്ടി ചാലിച്ച് തേനകത്ത് സേവിക്കുക. തടി പോലെ നിൽക്കാതെ പോയി സേവിക്കടി ഇടിച്ചു പൊടിച്ച്. ഞാൻ പോട്ടെ. സർവവും തുലയുമായിരുന്നു. അകത്ത് കയറി പോകാൻ പറഞ്ഞാ മാരണം കേൾക്കില്ല. ആണുങ്ങളുടെ വെട്ടം കണ്ടാ മതി അവിടെ വിട്ടുപോകില്ല. നാണം കെട്ട എടുക്കണി ചെലമ്പ്, എടുക്കണി ചെലമ്പ്. നീ പോയി യജമാനൻ പറഞ്ഞ മരുന്നുണ്ടാക്കി സേവിക്ക് പോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതാ ഞാൻ വന്നത്. ഒരു 1.5 കഴിഞ്ച് ഇരട്ടി മധുരം കൂടെ ചേർത്തോ. 1.5 കഴിഞ്ച് ഇരട്ടി മധുര ചേർത്തോളാം. അവള് ഇനി കടിച്ചു. അയ്യോ പോയ കാര്യം എന്താ? വളരെ ഭയന്നാണ് കണ്ണകി ഞാൻ പട്ടണത്തിലേക്ക് പോയത്. അവിടെയുള്ള വ്യാപാരികൾക്ക് എന്നെ അറിയാം. ദൈവാധീനം ഒന്നേ പറയണ്ടു, അവരാരും എന്നെ കണ്ടിട്ട് മനസ്സിലാക്കിയില്ല. ഏതായാലും നമുക്ക് ഉടനെ തന്നെ വ്യാപാരം തുടങ്ങാം. ഇതാ ഇവ വിറ്റാൽ ആവശ്യമുള്ള പണം കിട്ടും. കിട്ടും, പക്ഷേ 2 ചിലമ്പുകൾ മാത്രമല്ലേ ഉള്ളൂ നിനക്ക്. വേറെ ആഭരണങ്ങളൊന്നുമില്ലല്ലോ. സാരമില്ല, ആഭരണങ്ങൾ പിന്നെയും വാങ്ങാം. ഇപ്പോൾ തന്നെ കൊണ്ടുപോയി വിൽക്കൂ. എന്നാൽ തൽക്കാലം ഒന്ന് വിറ്റാൽ മതി, ഒന്നിവിടെ ഇരിക്കട്ടെ. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ. ഹലോ.
പോകണോ? ഓ, അതൊന്നും സാരമില്ല. കൈവെടിഞ്ഞാലും ആണ്ടവനടി എന്നെ കൈവെടിയൂല. മഹാറാണി തിരുമനസിലെ തൃച്ചിലമ്പ് മോഷ്ടിച്ചവനടി ഞാൻ കണ്ടു കണ്ടു. അടിയന്റെ ഉള്ളിൽ കളങ്കമില്ലേ, അതുകൊണ്ട് ദൈവം അവനെ അടിയന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നു തന്നു. ആരാണവൻ? മറുനാട്ടുകാരൻ. ഒരും പേരും അറിയില്ലേ. ചിലമ്പ് ഇപ്പോഴും അവന്റെ കൈവശം തന്നെ ഉണ്ട്. ആരെവിടെ? അവൻ എവിടെയുണ്ട്? ഇന്ന് നേരം പരവരാ വെളുത്തപ്പ മുതൽ ഒരുവൻ പൊന്നുവാണിഭത്തെരുവിൽ ചുറ്റിക്കറങ്ങുന്നത് അടിയൻ കണ്ടു. അടിയന് സംശയം തോന്നി. അടിയൻ ഒന്നണഞ്ഞു. കാര്യം ശരി തന്നെ. തൃച്ചിലമ്പ് വിൽക്കാനുള്ള ശ്രമത്തിലാണ് അടിയൻ. സൂത്രത്തിൽ സന്നിധി തെരുവിലെ കൽപ്പടവിൽ അവനെ ഇരുത്തി ഇങ്ങോട്ട് പോന്നു. മാധയ, അടിയൻ കള്ളൻ അവിടെ തന്നെ ഇരിക്കുമോ? ഏതായാലും പോയി നോക്കൂ. ഉണ്ടെങ്കിൽ കയ്യാമ്മ വെച്ച് അവനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. വേണ്ട, അവനാണ് ചിലമ്പ് മോഷ്ടിച്ചതെങ്കിൽ നേരെ കൊലക്കളത്തിൽ കൊണ്ടുപോയി കഴുത്തുവിട്ടെ. പാണ്ഡ്യരാജ്യത്ത് കള്ളന്മാരോ അവരുടെ സന്തതികളോ ജീവിക്കരുത്. മഹാരാജ്ഞി തിരുമനസ് കൊണ്ട് വാങ്ങാൻ പോകുന്നത് അയ്യോ, അവരൊന്ന് കണ്ടോട്ടെ ഇവരൊക്കെ ആരാണ്. ആരാണ് നിനക്ക് മനസ്സിലായില്ലേ? കള്ളൻ എടുക്കലാ ചിലപ്പ്. ഇതെന്റെ ഭാര്യയുടെ വകയാണ്. ഓ, അപ്പൊ അവിടുന്ന് മഹാരാജാവായിരിക്കും. മഹാരാജ്ഞിമാർക്ക് ഇത്തരം ചിലമ്പുള്ളൂ. എവിടെയാണ് ചിലമ്പ്? സത്യം പറയും. ഞാൻ ഇതുവരെ അസത്യം പറഞ്ഞിട്ടില്ലേ? ഹരിചന്ദ്രൻ കിരീടവും കിന്നരിയും ഊരിവെച്ച് വന്നിരിക്കുന്നു. പാണ്ഡ്യരാജ്യത്തെ പെരുന്തേവി മഹാറാണി തിരുമനസിലെ തൃച്ചിലമ്പ് മോഷ്ടിച്ചാൽ കണ്ടുപിടിക്കയില്ലെന്ന് വിചാരിച്ചു അല്ലേ? പെരുന്തട്ടൻ, ഇതെന്തൊരു ചതിവാണ്! ഇതെന്റെ ഭാര്യയുടെ ചിലമ്പാണ്. ആ സത്യം ഞാൻ തിരുവുമ്പറ തെളിയിക്കാം. രാജകൽപ്പന കേട്ടല്ലോ, അതുപോലെ അങ്ങ് ചെയ്തേറ്റാ മതി. ഈശ്വര, ഇതെന്തൊരു ശിക്ഷയാണ്! എടാ, കള്ളന്മാരാരും ഈശ്വരനെ വിളിക്കരുത്. അത് അദ്ദേഹത്തിന് അപമാനമാണ്. നടക്കില്ല. ാട്ടിക്ക് എന്തോ ഒരു വല്ലാഴിക. എന്തു പറ്റി? തമ്പുരാൻ അടുത്തില്ലാത്തത് കൊണ്ടായിരിക്കും. മനസ്സിന് ഒരു ചഞ്ചലം. എന്തിന്? എന്തോ വല്ലാത്ത ഒരു കഷ്ടം. ഇന്ന് ആകപ്പാടെ ദുസ്സഹനങ്ങളായിരുന്നു. തമ്പുരാട്ടിക്ക് ദൈവം ഒരാപത്തും വരുത്തൂല. സമാധാനമായിട്ടിരി. ഇന്ന് അദ്ദേഹം പുറത്തേക്ക് തിരിച്ചപ്പോൾ എതിരെ വന്നത് ചെമ്മണ്ണണിഞ്ഞ ഒരു കാളിയായിരുന്നു. കാക്കകൾ കരഞ്ഞുകൊണ്ട് തലയ്ക്ക് മേലെ വട്ടമിട്ട് പറന്നു. എന്റെ പരദൈവങ്ങളെ! അദ്ദേഹം അതൊന്നും വകവെക്കാതെ പോയി. പുറകെ വിളിക്കുന്നതും ശുഭമല്ല. പറയുന്നത് ഞാനിതെങ്ങനെ തലകാട്ടി അറിയിക്കും? എന്ത് ശബ്ദമാണ്? എന്റെ ചെവി തുളച്ചുകയറുന്നു. മാധവി, എന്താണ് ഈ ശബ്ദം? അയ്യോ, അടിയങ്ങൾ ഓരോച്ചയും കേൾക്കണില്ലല്ലോ. പെരും ദേവി മഹാരാജ്ഞിയുടെ തൃച്ചിലമ്പ് മോഷ്ടിച്ച മറുനാടൻ കള്ളനെ നാലാജാതി 42 നഗരനാഥനും ശാസ്ത്രിയും നോക്കി നിൽക്കെ നീതിച്ചെങ്കൂൽ പിടിക്കുന്ന പാണ്ഡ്യമന്നന്റെ കൽപ്പനപ്രകാരം ഇതാ ഗണച്ഛേദം ചെയ്യുന്നു. നഗരനാഥന്മാരെ, നീതിമാന്മാരെ,
ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ നിങ്ങൾ എന്തിനു കൊല്ലുന്നു? കുറ്റവിസ്താരമില്ലാതെ ശിക്ഷിക്കുന്നതാണോ പാണ്ഡ്യരാജ്യത്തെ കീഴ്വഴക്കം? പുണ്യഭൂമി എന്നറിയ ഈ മധുര ആകാശതാര ഞാൻ കണ്ടതല്ല. അന്യായമായി നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത്. സത്യത്തിന്റെ ചെങ്കോളണിയുന്ന പാണ്ഡ്യരാജാവിന്റെ ശാസനയാണോ ഇത്? സ്വപ്നത്തിൽ പോലും സത്യവിരുദ്ധമായി ഒരക്ഷരം ഉച്ചരിച്ചിട്ടില്ലാത്ത എന്നെ ഈ കുലക്കളത്തിൽ കൊണ്ടുവന്ന് കുരുതി കൊടുക്കാൻ പ്രേരിപ്പിച്ചത് ഏത് രീതിശാസ്ത്രപ്രകാരമാണ്? മധുരാനിവാസി നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ചോര കാണാനുള്ള ഉത്സാഹം പറഞ്ഞിട്ട് മനുഷ്യനായി നിന്ന് അല്പനേരമെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ ഈ രാജ്യക്കാരനല്ല, എങ്കിലും അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണ് ഞാൻ. ദാനധർമാദികൾ കൊണ്ട് പെരുമ നേടിയതാണ് എന്റെ തറവാട്. എന്റെ ഭാര്യയുടെ പൊഞ്ചിനമ്പ് നിങ്ങളുടെ രാജ്ഞിയുടേതാണെന്ന് പറഞ്ഞ് എന്നെ ശിക്ഷിക്കുന്നത് മഹാപാപമാണ്. സകല സാക്ഷിയായ ഭഗവാൻ, പാണ്ഡ്യരാജാവിന്റെ വാളിന്റെ മുമ്പിൽ ഞാൻ അശക്തനാണ്. കണ്ണകി, എന്നീ ശവിക്കപ്പെട്ട കൈകൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിയോ, അന്ന് മുതൽ നിനക്ക് വേദനയാണ്, കണ്ണുനീരാണ്. ശരീരം കൂടി നീ കാണുമ്പോൾ ഈശ്വര, ഇത് കണ്ട് സഹിക്കാനുള്ള ശക്തി അവൾക്ക് നൽകണമേ. അവളുടെ ഹൃദയം വാളിക്കത്താതെ നീ ശാന്തമാക്കേണ്ടവരെ. നീതിമാന്മാർ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്റെ ഭാര്യ കണ്ണകി കുലസ്ത്രീയാണ്, ധർമ്മനിരതയാണ്. അവളുടെ കണ്ണുനീർ എന്റെ ജീവനേക്കാൾ വിലയുള്ളതാണ്. ഈ വൈകാനദിയേക്കാളും വടക്കുള്ള ഗംഗാനദിയേക്കാളും ശക്തിമുക്തായി കുലം കുത്തിയതോടെ ആ പ്രവാഹത്തിന്റെ മുമ്പിൽ ധൈര്യമായി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വീരമുരശും വെള്ളിവാളും വെൺകുറ്റക്കുടയും എല്ലാം ആ പ്രവാഹത്തിൽ തകർന്ന് മണ്ണടിയുന്നത് എന്റെ ആത്മാവ് ആകാശത്ത് നിന്ന് കാണും. കണ്ണകി, എന്റെ പ്രിയപ്പെട്ടവളെ, അയ്യോ, കഴുത്ത് വേദനിക്കുന്നു. മാധുരി, എന്താണ് പറയൂ? തമ്പുരാനെ ചിലമ്പ് മോഷണ കുറ്റം ചുമത്തി കൊലക്കടത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ചിലമ്പ് മോഷ്ടിച്ചു. ഇതാ, ഇത് എന്റെ ചിലമ്പാണ്, ഇതിന്റെ ഇളച്ചിലമ്പാണ് അദ്ദേഹം കൊണ്ടുപോയത്. എവിടെയാണ് കൊലക്കള? ഈശ്വര, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഈ ലോകത്തിലുള്ള എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നാൽ ഞാൻ ഭാഗ്യവതിയാണെന്ന് കരുതി കാത്തിരിക്കുന്നു. അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും സുഖം കണ്ടെത്തുമെന്ന് ഭാഗ്യദോഷിയായി ഞാൻ കൊതിച്ചു. എല്ലാം അസ്തമിച്ചു. ഈ തളം കെട്ടിക്കിടക്കുന്ന രക്തത്തിൽ കൂടി എന്റെ ജീവിതവും മണ്ണിടിഞ്ഞു. എന്റെ എല്ലാ മായ അവിടുന്ന് ഈ ലോകം വിട്ടു. എങ്കിലും ഒന്ന് കണ്ണു തുറക്കുമോ? അവസാനമായി എന്നെ കണ്ണകി എന്ന് ഒന്ന് വിളിക്കുമോ? എന്റെ സ്വാമി, എന്റെ സ്വാമി, അങ്ങ് കള്ളനാണോ? നിന്റെ കോവിലൻ ഒരിക്കലും കള്ളനല്ല കണ്ണകി. എന്റെ ദേവത, ദേവത, അകാലത്തിൽ മങ്ങല്യ ചരട് പൊട്ടിപ്പോയ ദേവത. ദേവതയാണ് പ്രതികാര ദേവത, രൗദ്ര ദേവത. പാണ്ഡ്യ, ഞാനിതാ വരുന്നു.
തലയറ്റ ഭർത്താവിനെ കണ്ട് തളർന്ന് വീഴാതെ കണ്ണിതാ വരുന്നു. ആരാണ് സ്ത്രീ? മഹാരാജാവേ, ഞാൻ സ്ത്രീയല്ല, ഭാര്യയാണ്. കൊലക്കളത്തിൽ കഴുത്തറ്റ് കിടക്കുന്ന കോവലന്റെ ഭാര്യ കണ്ണകി. ഓ, നമുക്ക് നിന്നോട് അനുകമ്പയുണ്ട്. ആവശ്യമില്ല. മോഷണക്കുറ്റത്തിന് പാണ്ഡ്യരാജ്യത്തിൽ വധശിക്ഷയാണ്. മോഷണക്കുറ്റമോ? ആരെന്ത് മോഷ്ടിച്ചു? നിന്റെ ഭർത്താവ് മഹാരാജാവിന്റെ ചിലമ്പ്. ഞാൻ മഹാരാജാവിനോടാണ് സംസാരിക്കുന്നത്, മന്ത്രിയോടല്ല. നമ്മുടെ രാജ്ഞിയുടെ ചിലമ്പാണ് നിന്റെ ഭർത്താവ് മോഷ്ടിച്ചത് എന്ന് എങ്ങനെ തീരുമാനിച്ചു മഹാരാജാവേ? ആ ചിലമ്പ് അവന്റെ പക്കലിൽ നിന്നും പിടിച്ചെടുത്തു. മന്ത്രി, കൊണ്ടുവരുക ചിലമ്പ്. കൊണ്ടുവരും. മഹാരാജാവേ, ആ കൊണ്ടുവന്ന ചിലമ്പ് എന്റേതാണ്? മഹാറാണിയുടെ ഈ ചിലമ്പ് അറ്റകുറ്റം തീർക്കാനായി അരമന തട്ടാൻ ഏൽപ്പിച്ചു. അയാളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയി. പോയിരിക്കാം. അതിന് എന്റെ ഭർത്താവ് എന്ത് പിഴച്ചു? നിന്റെ ഭർത്താവാണ് ഇത് മോഷ്ടിച്ചത്. എന്റെ ഭർത്താവ് ഒരു മനുഷ്യനെന്ന നിലയിൽ മഹാരാജാവിനേക്കാൾ വലിയവനായിരുന്നു. പൊന്നും വെള്ളിയും വാരിക്കോരി കൊടുത്തവനാണ്, എടുത്തവനല്ല. ഓ, ഭർത്താവ് മരിച്ച ദുഃഖം കൊണ്ട് നിലതെറ്റി നിൽക്കുന്ന നിന്റെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നീ ബുദ്ധിമതിയാണെന്ന് തോന്നുന്നു, പക്ഷേ സ്വന്തം ഭർത്താവിനോട് നീ ഉപദേശിക്കണമായിരുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്യരുതെന്ന്. അദ്ദേഹം ചെയ്തിട്ടില്ല. മഹാറാണിയുടെ ഒരു ചിലമ്പല്ല തട്ടാന് കൊടുത്തത്, അതിന്റെ ഇണച്ചിലമ്പ് കാണുമല്ലോ, അതെവിടെ? എന്തിന്? രാജൻ, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കരുത്. അങ്ങോട്ട് ചോദിക്കാനാണ് കണ്ണകി വന്നത്. റാണിയുടെ ചിലമ്പ് എവിടെ? രണ്ടും ഒന്നാണോ എന്ന് എനിക്കറിയണം. ഇതിന്റെ ഇടച്ചിലമ്പ് കൊണ്ടുവരും. സത്യമറിയുമ്പോൾ നിന്റെ ഹൃദയം ശാന്തമാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. നോക്ക്, കോപാവേശത്താൽ നിന്റെ കാഴ്ച മങ്ങിയിരിക്കും. എങ്കിലും സൂക്ഷിച്ചു നോക്ക്, ഇത് രണ്ടും ഒന്നല്ലേ? കടുകിടയ്ക്ക് വ്യത്യാസമുണ്ടോ? കാഴ്ചയില്ല. ചിരിക്കാതെ, ചിരി അവസാനിക്കാൻ പോകുന്ന ദിവസമാണിന്ന്. മന്ത്രി മാത്രമല്ല, ഈ മധുരാപുരിയുടെ ചിരി തന്നെ ഇന്ന് അസ്തമിക്കാൻ പോകുകയാണ്. കണ്ണകി, ഭീഷണി കൊള്ള. നാം ഒരു കലാസ്നേഹി കൂടിയാണെന്ന് നീ മനസ്സിലാക്കി. നല്ല അഭിനയത്തെ അഭിനന്ദിക്കുന്നവനാണ് നാം. അഭിനയമോ? എല്ലാ ആശകളും ആഗ്രഹങ്ങളും നശിച്ചു നിൽക്കുന്ന ഞാൻ അഭിനയിക്കാണല്ലേ. അകാലത്തിൽ മംഗല്യം അറ്റുപോയവളാണെങ്കിലും കുലസ്ത്രീയായ ഞാൻ പറയുന്നു, ആ ചിലമ്പുകൾ കണ്ടാൽ ഒരുപോലെയാണെങ്കിലും രണ്ടും രണ്ടാണ്. പാണ്ഡ്യൻ സ്ത്രീകളോട് പ്രാഭവം കാണിക്കാറില്ല, തർക്കിക്കാറുമില്ല. എങ്കിലും ഒന്ന് പറയുന്നു, നിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം, ഈ ചിലമ്പ് രണ്ടും നമ്മുടെ മഹാറാണിയുടേതാണ്. അല്ല, ആദിത്യ ചന്ദ്രന്മാർ സാക്ഷിയായി അല്ല, ആ ഒരു ചിലമ്പ് എന്റേതാണ്. ഇതാ അതിന്റെ ഇണച്ചിലമ്പ്, ഇതാ. ചിരിക്കരുത്. മഹാറാണിയുടെ ചിലമ്പിനകത്തെ തടികൾ എന്താണ്? നിന്റെ അവിവേകത്തിന് പാണ്ഡ്യസിംഹാസനം മാപ്പ് തരുന്നു. മഹാരാജ്ഞിയുടെ ചിലമ്പിനകത്ത് വെറും നവധാന്യങ്ങളാണ് നീ കരുതിയല്ലേ. രാജ്ഞിയുടെ ചിലമ്പിനകത്ത് മുത്തുകളാണ്, വില കൂടിയ മുത്തുകൾ. നിന്റെ ചിലമ്പിലോ? മുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചകതിയായി പോയെന്ന് കരുതി രാജാവും മന്ത്രിയും അഹങ്കരിക്കരുത്. എന്റെ ചിലമ്പിനകത്ത് മുത്തല്ല, മാണിക്യമാണ്. മാണിക്യം? പാവം, നിനക്ക് ബുദ്ധിപ്രമമാണ്. ഒരു മാണിക്യക്കല്ലിന് എന്ത് വിലയാകുമെന്ന് നിനക്കറിയില്ല. ചിലമ്പിനകത്ത് മാണിക്യം നിറയ്ക്കാൻ ആർക്കും സാധ്യമല്ല. എന്റെ അച്ഛന് സാധിച്ചു, ചോളരാജ്യത്തെ മഹാനായകന് സാധിച്ചു. തർക്കിക്കണ്ട, ആ രണ്ട് ചിലമ്പുകളും വെട്ടിപ്പിളർന്നു നോക്കൂ. കണ്ണകി, പാണ്ഡ്യൻ പിടിക്കുന്നത് സത്യത്തിന്റെ ചെങ്കോലാണ്. ഇതാ നോക്കിക്കൂ. മുത്തുകൾ ഇപ്പോൾ നീ സമ്മതിക്കുന്നു എന്ന് രാജ്ഞിയുടെ ചിലമ്പാണെന്ന്? സമ്മതിക്കുന്നു. എന്റെ ഭർത്താവ് മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ ചിലമ്പ് ഞാനിതാ തത്തിയൊടുക്കുന്നു. നോക്കൂ, എന്താണ് ഇതിനകത്ത്? എന്താണ് ഇതിനകത്ത്? മുത്തോ മാണിക്യമോ? സ്തംഭിച്ചു നിൽക്കാതെ ഉറക്കെ പറയോ, മുത്തോ മാണിക്യമോ? മന്ത്രി, ശബ്ദിക്കരുത്, എന്നോട് സംസാരിക്കൂ. ഭർത്താവിന്റെ ചുടുചോര തൈലത്തിന് പകരം തലമുടിയിൽ പുരട്ടി നിൽക്കുന്ന സത്യവതിയായ എന്നോട് ഉത്തരം പറയൂ. എന്റെ ഭർത്താവ് കള്ളനാണോ? കള്ളനാണോ? കണ്ണകി, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു തെറ്റുപറ്റി. തെറ്റുപറ്റുന്നവൻ ഇരിക്കാൻ സിംഹാസനം വേണ്ട. വിവരം ഗ്രഹിക്കാതെ വിധി എഴുതാൻ ഏത് നീതിശാസ്ത്രം നിന്നെ പഠിപ്പിച്ചു? തെളിവുകൾ നോക്കാതെ തീർപ്പ് കൽപ്പിക്കാൻ ഏത് തത്വശാസ്ത്രം നിന്നെ ഉപദേശിച്ചു? കണ്ണകി, ഗർജിക്കാതെ. സത്യവും ധർമ്മവും ഒഴിച്ച് ബാക്കിയെല്ലാം തകർന്നു പോയ ഒരു സ്ത്രീയോട് വെറും മാസപ്പടി പറ്റി ഏത് അധർമ്മവും ചെയ്യുന്ന ഒരു മന്ത്രി ഗർജിക്കാതെ.
ഞാൻ തുറച്ചു നോക്കിയാ നിന്റെ ഖണ്ഡനാളം മടഞ്ഞു പോകും. എന്നെ ഭയപ്പെടുത്തുന്നു. ഭയങ്കരിയായി എന്നെ നോക്കൂ, എന്റെ മുഖത്ത് നോക്കൂ. കണ്ണകി, ചെങ്കോലാളെന്ന് നാം നിന്നോട് അപേക്ഷിക്കുകയാണ്. പാണ്ഡിയ, നിന്റെ ധർമ്മച്ചെങ്കോലിന് തലനാരിഴയ്ക്ക് വാട്ടം തട്ടിയാൽ ഉടൻ തന്നെ പ്രാണൻ വിടിയുമെന്ന് വൈകാ നദിക്കരയിലെ കല്ലിലും മരത്തിലും കൊത്തിവെച്ച് ജനക്കോടികളെ വഞ്ചിച്ച രാക്ഷസ, ഒന്നുകൂടി നോക്കൂ, ആ ചിതറിക്കിടക്കുന്നത് മാണിക്യമാണോ എന്ന്. പാണ്ഡ്യരാജ്യത്തിന്റെ മണ്ണും മക്കളും പൊന്നും പൊരുളും എല്ലാം സംരക്ഷിക്കുന്നത് ചാമുണ്ടേശ്വരിയാണ്. ആ ചാമുണ്ടേശ്വരിയെ സാക്ഷിപ്പെടുത്തി നാം പറയുകയാണ്, ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയതിൽ നമ്മുടെ ഹൃദയം അത്യധികമായി വേദനിക്കുന്നു. അളവിൽ കവിഞ്ഞ ആദായവും അധികാരവും കൊണ്ട് മനുഷ്യത്വം മരവിച്ച രാജാക്കന്മാർക്കുണ്ടോ ഹൃദയം? ഉണ്ടെങ്കിൽ നിന്നോട് ഞാനൊരു സത്യം പറയാം. കുലസ്ത്രീകൾ ആരും തന്നെ പറയാൻ ഇഷ്ടപ്പെടാത്ത സത്യം, ഭർത്തൃസുഖം എന്താണെന്ന് ഈ നിമിഷം വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. വൈകാ നദിയും വേപ്പിൻ പൂവുമുള്ള നിന്റെ പുണ്യഭൂമിയിൽ വെച്ചെങ്കിലും എനിക്കതിന് ഇടവരുമെന്ന് ഞാൻ ആഗ്രഹിച്ചു, കൊതിച്ചു, ദാഹിച്ചു. പക്ഷേ സത്യവും ധർമ്മവും നീതിയും എല്ലാം പിച്ചി ചീന്തി കാറ്റിൽ പറത്തിക്കൊണ്ട് എന്റെ എല്ലാമായ ദൈവത്തിന്റെ ശിരസ് നീ വെട്ടിക്കളഞ്ഞു. ക്ഷമിക്കൂ കണ്ണകി. ഇല്ല, നെഞ്ചുനേറി നിൽക്കുന്ന എന്നെ നീ സമീപിക്കാതെ. സകലേശ്വര്യങ്ങളും നിറഞ്ഞ ചോളരാജ്യത്തിൽ ഞാൻ ജനിച്ചു. കലോപാസനയുടെ പേരിൽ വ്യഭിചാരിണികളെ വളർത്തുന്ന ആ നാട്ടിൽ വെച്ച് എന്റെ ഭർത്താവിന്റെ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു. ധർമ്മച്ചെങ്കോൽ ആളുന്നവൻ എന്ന് തമ്പേരടിക്കുന്ന നിന്റെ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശിരസ് നീ വെട്ടിമാറ്റി. ദേവതമാരെ, നിരപരാധികളായ ഞങ്ങളോട് ചെയ്തീ കൊടുഞ്ചനി കണ്ട് നിങ്ങൾ കണ്ണടക്കരുത്. കൊലക്കളത്തിൽ തളം കെട്ടിക്കിടക്കുന്ന മനുഷ്യരക്തത്തിന്റെ ഗന്ധമേറ്റ് നിങ്ങൾ തലതിരിക്കരുത്. മംഗല്യം ചാർത്തിയവന്റെ ചോറ് തൊട്ട് നെറ്റിയിൽ പത്തിക്കേക്ക് വരച്ച് ആളിക്കത്തുന്ന ആത്മവേദനയോട് നിൽക്കുന്ന കണ്ണകി ഇതാ കരെ കൊണ്ട് ശപിക്കുകയാണ്. എന്റെ നെഞ്ചിനകത്ത് താളിക്കത്തുന്നത് വെറും തീയല്ല, കൽപ്പാന്റെ ജ്വാലയാണ്. എന്റെ വേദന മുഴുവനും ഞാനിത് പറിച്ചറിയുന്നു. നിന്റെ തലസ്ഥാനമായ മദരാലയത്തിലേക്ക്. എന്റെ മുത്തുക്കുടയും മുമ്മരസും തകരട്ടെ, കൊടിമരങ്ങൾ കടപിഴുത് വീഴട്ടെ. നിന്റെ രാജകുടുംബത്തിലെ സ്ത്രീജനങ്ങളെല്ലാം ഒന്നായി അതിപിതാവുകളാകട്ടെ. എന്റെ നെഞ്ചിലെത്തി അതാ പടന്നു പിടിക്കുന്നു. Thank you.
ഭാഗത്തിന്റെ നാരായണൻ ഈ ബടവ അഗ്നിയിൽ ഉരുകിപ്പോയിട്ടില്ലെങ്കിൽ അതെടുത്ത് ഓലയിൽ ഇങ്ങനെ കുറിച്ചെടുത്തു. കളങ്കമേശാത്ത കരപുരല്ലാത്ത ഒരു ഭാര്യയുടെ ഉള്ളുനേറിയാൽ അവൾ ഒരു അഗ്നിജലാഗിയായി മാറും. ഈ സൗരയുധത്തെ പോലും തച്ചുരത്തി ഭസ്മമാക്കും. അങ്ങനെ തീനാളങ്ങൾ ഉയർന്നു പൊങ്ങട്ടെ. ചിതാഭസ്മം കൊണ്ട് വെളുത്ത ചോളരാജ്യവും പാണ്ഡ്യരാജ്യവും എനിക്കിനി വേണ്ട. ധർമ്മപ്പെരുമാൾ അറിയാവുന്ന ചേരരാജ്യത്തിലേക്ക് എന്റെ സകല ശക്തികളെയും ഈ ഒറ്റ ചിലമ്പിൽ ആവാഹിച്ച് ഞാൻ ഈ ചിലമ്പിനെ ചേരരാജ്യത്തേക്ക് അയക്കുന്നു. ധർമ്മപ്പെരുമാൾ അറിയാവുന്ന ചേരരാജ്യമേ, ഞാനിതാ പുറകെ വരുന്നു. എനിക്ക് ശാന്തി തരൂ, സമാധാനം തരൂ. കുടികൊള്ളുമമ്മേ